ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്രിസ്തുവേശയിലുള്ള നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. പാനത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ 43-ാമത്തെ ടെസ്റ്റ് മണിയിലേക്കാണല്ലോ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 43 ടെസ്റ്റ് മണിയും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം മലിവനായ ദൈവം കൃപ ചെയ്തു. അതേ അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. കർത്താവിന്റെ വചനം മർക്കോസിന്റെ സുവിശേഷം 16:15 ഓർമ്മിക്കുന്നു. നാം എല്ലാവരും സുവിശേഷം അറിയിക്കേണ്ടവരാണെങ്കിലും ആ വേലയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ചവരുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെയും വേലസ്ഥലങ്ങളെയും ദൈവം നടത്തുന്ന വഴികളെയും അവരിൽ നിന്ന് തന്നെ അറിയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈ വേദി നമുക്ക് ഉപയോഗപ്പെടുത്താം. വേലക്കാരല്ലാത്തവരുടെയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തെ ശരണപ്പെടുന്നു. ഇന്ന് നമ്മളുമായി സമയം പങ്കുവെക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തോളമായി സ്ഥലസഭയോട് ചേർന്ന് യുവാക്കളുടെ ഇടയിൽ ഫലകരമായി കർത്താവിന് വേണ്ടി കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു യുവ സഹോദരി സിസ്റ്റർ മെറീന റോബിനാണ്. തന്റെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിന്റെ വിളിക്ക് അനുസരണം കാണിച്ചപ്പോൾ ദൈവം തങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിത സാക്ഷ്യം ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നു. പാനത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ ചില ലക്ഷ്യങ്ങളോടെയാണ് ഇത് തുടരുവാനായിട്ട് തുടർന്നുകൊണ്ട് പോകാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ടെസ്റ്റ് മണി മീറ്റിംഗും സ്പെഷ്യൽ പ്രോഗ്രാമും നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ച ദിവസം അനേകർക്ക് വേണ്ടി അനേക വിഷയങ്ങൾ ദൈവസന്നിധി സമർപ്പിച്ച് അനേക ദൈവം മക്കൾ സഹോദരിമാർ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ, പ്രിയപ്പെട്ടവർ അറിയിലേക്കാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നത്തെ പ്രോഗ്രാം ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ആൻഡ് പ്രയർ സിസ്റ്റർ ഷേർലി ബാബുക്കുട്ടി മുംബൈ. പാട്ടുകൾ പാടി നമ്മെ സഹായിക്കുന്നത് 4 യുവ സഹോദരിമാരാണ്. അവരുടെ പേര് സിസ്റ്റർ ഗ്ലോറിയ, ഗ്ലോറി, റെൻസി ആൻഡ് സിസ്റ്റർ ജോഷിബ. ടെസ്റ്റ് മണിക്കായിട്ട് സിസ്റ്റർ മെറീന റോബിൻ ആണ് കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് താങ്ക്സ് ആൻഡ് ക്ലോസിംഗ് പ്രയർ സിസ്റ്റർ ഡാർലി സാമുവൽ ചെന്നൈ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ പ്രോഗ്രാം ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഷേർലി ആന്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കരുണ്യവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീപിതാവേ, ഈ നല്ല വൈകുന്നേരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്വർഗ അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദപീഠവും ആയിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ആ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നോക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവ് എത്ര ഉന്നതനാണ്, എത്ര വലിയവനാണെന്ന് ഒന്നുകൂടെ രൂപിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിനിടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനും സ്തുതിക്കും മാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്കും എല്ലാം അങ്ങ് മാത്രം യോഗ്യനായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. നിയോഗ്യൻ, നിയോഗ്യൻ, നിയോഗ്യൻ എന്ന് കർത്താവെ സാറാ കേൾവിയാണ് നമസ്കരിക്കുന്ന കർത്താവിനെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്കും നോക്കി വിളിക്കുവാൻ തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സകല ആരാധനയും മഹത്വവും പുകഴ്ചയും അങ്ങയുടെ തിരുപ്പാദ പീഠത്തിൽ സമർപ്പിക്കുന്ന കർത്താവെ സ്തോത്രം. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ 43-ാം ടെസ്റ്റിമണി മീറ്റിങ്ങിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. കഴിഞ്ഞ 42 ടെസ്റ്റിമണിയിലും അനുഗ്രഹിക്കപ്പെട്ട അനേക സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവനാമം മുഖത്തപ്പെടുവാൻ ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. അനേകളുടെ ജീവിതത്തിന് കർത്താവെ ആത്മീയ വർധനയ്ക്കും ഉണർവിനും കാരണമായി തീർന്നു കർത്താവെ. നല്ല ഗൈഡൻസ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇതിനൊന്നും ഒരു അർഹതയില്ലാത്തവരായിരുന്നെങ്കിലും കർത്താവ് ഞങ്ങളോട് കാണിച്ച സ്നേഹം എത്രയോ വലുതാണ്. നന്ദിയോടങ്ങിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദ്യോടന്തം അവിടുത്തെ ആത്മസാന്നിധ്യത്താൽ ഞങ്ങളെ ഇരുത്തണമേ കർത്താവെ. ആ ആത്മനിറവോടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിറഞ്ഞവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷകൾ ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവിന്റെ നിറവോടെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. വരും ദിവസങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി അധികം ശോഭിപ്പാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഭവനങ്ങൾക്കും സ്ഥലസഭകൾക്കും ഒക്കെയും അനുഗ്രഹമായി തീരുവാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതം മുഖാന്തരമാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് MC ഇൻട്രൊഡ്യൂസിങ്ങും MC ചെയ്യുന്ന ലിസി സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു കർത്താവ്. എത്രത്തോളം അവരെ സഹായിച്ചു അനുഗ്രഹിച്ചു തുടർന്നും കൂടുതലായെടുത്ത് ഉപയോഗിക്കുകയും
അനുഗ്രഹിക്കുകയും ചെയ്യണേ. വളരെ കൃപയോടെ ആത്മനിർവോടെ ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ ദാസി അവിടുത്തെ ശക്തീകരിക്കുകയും കർത്താവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായ കൃപകളെ അവർക്ക് കൊടുക്കണം. അവരുടെ വേലെ ആദരിക്കുകയും മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രതിയാല പ്രാർത്ഥന പാട്ടുപാടുവാൻ വേണ്ടി വന്നിരിക്കുന്ന സഹോദരിമാരായിരിക്കുന്ന സിസ്റ്റർ ഗ്ലോറിയ, സിസ്റ്റർ ഗ്ലോറി, സിസ്റ്റർ റെൻസി ആൻഡ് ജോഷേബ, ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ കർത്താവിന് വേണ്ടി ഉപയോഗം ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിക്കണം. ധാരാളം നന്മകളെ കൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലി നമ്മളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ എവിടെയാണെങ്കിലും ദൈവത്തിന്റെ നല്ല സാക്ഷിയായി ശോഭിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റു പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവര് കർത്താവെ കോളേജിലായിരിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ നല്ല സാക്ഷികളായി ശോഭിപ്പാൻ മറ്റുള്ളവരോട് അങ്ങയെ പറ്റി പറയുവാനുള്ള അവസരങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ അവരെ അവർക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകളൊക്കെയും കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ദൈവനാമം അതിൽ കൂടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പ്രത്യേകം എന്ന ടെസ്റ്റ് പണി പറയുവാനുള്ള സഹോദരി മെറീന റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ചെറിയ പ്രായത്തിലെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് സരസഭയോടുള്ള ബന്ധത്തിൽ ആ നിലയിൽ കർത്താവെ യൂത്തിന്റെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യമാണ് തന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതെന്ന് കേട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തില് എന്തിനേക്കാളും ഉന്നതമായ പദവി ഞങ്ങളുടെ കർത്താവിനെ അറിയുക, കർത്താവിന്റെ സാക്ഷിയായി തീരുക എന്നുള്ളതാണ് എന്റെ കർത്താവെ. ആ ഭാഗ്യ പദവിയിൽ നിന്റെ മകളെയും ആക്കി തീർത്തോർത്ത് നന്ദിയോട് സ്തോത്രം. കുടുംബമായിട്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് ആദരിക്കുകയും മാനിക്കുകയും ധാരാളം ദൈവകൃപ നൽകി കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലസഭകളെ, സ്ഥലസഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ മിനിസ്ട്രി എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകളിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട ആ സാക്ഷ്യം കേട്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അതുപോലെ താങ്ക്സ് ഗിവിങ്ങും ക്ലോസിംഗ് പ്രേയറും ചെയ്യേണ്ടത് ഡാർലി ആന്റി ആണല്ലോ. നിന്റെ ദാസി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഈ ഒരു ഗ്രൂപ്പിൽ കർത്താവ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുവാൻ നിന്റെ മകളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. കാനഡയിൽ ഇരുന്നുകൊണ്ട് ഇത്രത്തോളം കാര്യങ്ങളൊക്കെ പലതരത്തിലും കർത്താവ് ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ട് ദൈവം നാം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ആയിരിക്കുന്ന സ്ഥാനത്തും കർത്താവിന്റെ കൃപയും കരുതലും നിന്റെ ദാസിന് മേ ധാരാളമായിട്ടുണ്ടായിരിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷകളെ എല്ലാം അങ്ങ് ആദരിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ കരുണ ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഷേർലി ആന്റി. ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 96:1, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവിൻ, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ, നാൾതോറും അവന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവിൻ. അടുത്തായിട്ട് നമുക്ക് ഗാനങ്ങൾ കേൾക്കാം. പ്രിയ യുവ സഹോദരിമാരിൽ നിന്ന് സഹോദരിമാരെ അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തോടുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ ദിവസമായിട്ട് ഒരു പാട്ട് പാടാനായിട്ട് വന്നിരിക്കുകയാണ്. താങ്ക് ദ ലോർഡ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. Oh, just to be having Jesus, all our sins and grief to bear. Oh, the privilege to carry everything to God is rare. Oh, what we see of and hope is, oh, what is this thing we bear? All because we do not carry everything to God is there. Every trials and temptation, is there trouble anywhere? We should never be discouraged. Take it to the Lord and pray. Yeshu Christo, Yeshu Jeeving, you know, but I love it, Jeeving, you know. Yeshu Christo, Yeshu Jeeving, you know, but I love it, Jeeving, you know.
താങ്ക് യു താൽമിൻ ഗേൾസ്. ഒരു ഇംഗ്ലീഷ് പാട്ടും ഒരു മലയാളം പാട്ടും കേൾക്കാൻ നമുക്ക് ദൈവം സഹായിച്ചു. എത്ര നല്ല മിത്രം യേശു. ഏത് ആപത്തിലും ഏത് ക്ലേശങ്ങളിലും എവിടെയും നമ്മളെ നമ്മുടെ ഭാരം ചുമക്കുന്ന നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കും. അതുപോലെ യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. നല്ല രണ്ട് അനുഗ്രഹിക്കപ്പെട്ട പാട്ട് കേൾക്കുവാൻ നമുക്ക് സഹായിച്ചു. അതുപോലെ തന്നെ നന്നായി പാടുവാൻ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ ചെയ്തു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. ടെസ്റ്റ് മണിക്കായിട്ട് സിസ്റ്റർ മെറീന റോബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ദൈവം നാം മഹത്വപ്പെടുമാറാവട്ടെ. കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഒരവസരം ലഭിക്കുവാൻ ദൈവം സഹായിച്ച ഒരു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പാൻഡത് ഫോർ ദ ലിവിംഗ് വേർഡ് എന്ന ഈ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പൊതുവെ സ്ക്രീനിന് മുമ്പിൽ വരാൻ താല്പര്യപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എന്നാല് ഷീ ബാങ്കയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് ആണ് ഞാൻ ഈ ഇത് ദൗത്യത്തിനായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ സൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഒന്നും ഓൺ ചെയ്യാതെ, ഞങ്ങളുടെ ചർച്ചിലെ സിസ്റ്റേഴ്സ് മീറ്റിങ്ങിന് വീഡിയോ ഒന്നും ഓൺ ചെയ്യാതെയാണ് മെസ്സേജുകൾ നൽകുകയും മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഒരു 12 വർഷത്തിന് മുമ്പിലേക്ക് പുറകിലേക്ക് പോവാനായിട്ട് ഇടയായി തീർന്നു. ആന്റി ഇങ്ങനെ ടെസ്റ്റിമണി പറയണം എന്ന് പറഞ്ഞപ്പോൾ മുതല് ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. 2010 മെയ് മാസം 23rd എന്റെ ജീവിതത്തിലെ ആ ടേണിംഗ് പോയിന്റ് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നത്. ഈ 12 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. കാരണം 12 വർഷം മുമ്പ് 2010 May 30 ഒരു ദിവസം ഈ ഒരു സമയം ചിന്തിക്കുകയാണെങ്കിൽ എന്നോട് അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഉത്തരം പറയാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള വിളി ഉണ്ടായി. ഞാൻ അതിന് കർത്താവിനോട് യെസ് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് എനിക്കറിയാത്ത ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളാണ് ഈ മെയ് മാസത്തിലെ അവസാന ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ 2010 May 23 മുമ്പുള്ള ദിവസങ്ങളും 2010 ശേഷം ഇന്നുവരെയുള്ള കാര്യങ്ങളും രണ്ട് പാട്ടായിട്ട് പറയാനായിട്ടാണ്, എൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ജനിച്ചത് കുവൈറ്റിലാണ്. എൻ്റെ പേരൻസ്, പപ്പയുടെ പേര് മാത്തുക്കുട്ടി, മമ്മിയുടെ പേര് എൽസി, പപ്പ തടിയൂർ ആണ് പപ്പയുടെ മാതൃസഭ, മമ്മി എലന്തൂര്, പത്തനംതിട്ട എലന്തൂര് പരിയാരം എന്ന സഭയിലെ ആളാണ്. അവര് കുവൈറ്റിലേക്ക് പോവുകയും അവിടെ വെച്ചാണ് എൻ്റെ ചേച്ചി മെർലിൻ ഉണ്ടാവുകയും ചേച്ചിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഉണ്ടാവുന്നത്. അപ്പോൾ പപ്പയും മമ്മിയും രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. ചേച്ചിയും ഞാനും അടങ്ങുന്ന വളരെ സന്തോഷകരമായ സമയങ്ങളായിരുന്നു കുവൈറ്റിലുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് 1990 അവിടെ കുവൈറ്റ് യുദ്ധം ഉണ്ടാവുകയും ഞങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് പപ്പയും മമ്മയും അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനായിട്ട് ജോലി ഒക്കെ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരാനായിട്ട് ഇടയായിത്തീർന്നു. ആ കാലഘട്ടം അവരെ സംബന്ധിച്ചിടത്തോളം, അനേക വിശ്വാസികളും അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വത്തിന്റെ നാളുകളായിരുന്നു. ഭാവി എന്താകും എന്ന് അറിയാത്ത നാളുകളായിരുന്നു. ഈ ഒരു നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ കോവിഡിന്റെ സമയത്തും അനേകർ ജോലി നഷ്ടപ്പെട്ടു, സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, മാനസികമായി വളരെ അധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന പോയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അതുപോലെ ഒരു സാഹചര്യമാണ് പേരൻസ് അന്ന് അനുഭവിച്ചതെങ്കിലും ദൈവം അവരെ സഹായിച്ചു. ദൈവകൃപയാലെ അതിനുശേഷം കുറച്ച് നാൾ ഞങ്ങൾ കേരളത്തിലായിരുന്നു. പിന്നീട് പപ്പയും മമ്മിയും വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഞാനും ചേച്ചിയും മമ്മിയുടെ വീട്ടില് പത്തനംതിട്ടയിലെ എലന്തൂര് എന്ന സ്ഥലത്ത് കുറച്ച് നാൾ അവിടെ ആണ് വളർന്നത്.
ദൈവം സഹായിച്ച് വീണ്ടും ഞങ്ങൾക്ക് മടങ്ങി വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി. അവിടെ നല്ല സ്ഥലസഭ, അവിടുത്തെ സൺഡേ സ്കൂള് എല്ലാം വളരെ അനുഗ്രഹമായി തന്നെ മുമ്പോട്ട് പോകാനായിട്ട് ദൈവം സഹായിച്ചു. വീട്ടിലേക്ക് മടങ്ങി ചെന്നതിന് ശേഷം ദൈവം ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞ് ബ്രദേഴ്സിനെ കൂടെ ദൈവം നൽകി. അവരുടെ പേരുകൾ ജോയൽ ജോബി എന്നാണ്. 94 ജോയൽ ജനിക്കുവാനും 95 ജോബ് ജനിക്കാനായിട്ട് ഇടയായിത്തീർന്നു. 4 മക്കളെയും കൊണ്ട് വളരെ നല്ലതായിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് പേരൻസിനെ നോക്കണം എന്നുള്ളൊരു ആഗ്രഹം, എൻ്റെ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ നോക്കണം എന്നുള്ള ആഗ്രഹം പപ്പയ്ക്കും മമ്മിക്കും ഉണ്ടാവുകയും മമ്മി തൻ്റെ ജോലി റിസൈൻ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. 95 അങ്ങനെ ഞങ്ങൾ 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് മമ്മി നാട്ടിലേക്ക് വരാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്നത്തെ ഒരു തലമുറയും ഇന്നത്തെ ഒരു ജീവിത സാഹചര്യങ്ങളും നോക്കുമ്പോൾ പല പേരൻസിനും തങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ തങ്ങളുടെ ഉന്നത ശമ്പളം വിട്ടിട്ട് പേരൻസിനെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിൽ എൻ്റെ പേരൻസിൽ നിന്ന് എനിക്ക് പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നത് നമ്മൾ ഉള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള അവസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തിയായി ജീവിക്കണം എന്ന് പേരൻസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീർന്നു. കുവൈറ്റിലെ ജീവിതത്തിൽ നിന്നും നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ 4 പേർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പപ്പ കുവൈറ്റിൽ തന്നെ തുടർന്നു. മമ്മി ഞങ്ങളെ 4 പേരെയും കൊണ്ട് നാട്ടിലേക്ക് വരാനായിട്ട് ഇടയായിത്തീർന്നു. പേരൻസിന് ഏറ്റവും നല്ല ശുശ്രൂഷ നൽകുവാനായിട്ട് മമ്മിക്ക് കഴിഞ്ഞു. അത് എൻ്റെ ജീവിതത്തിൽ വളരെയധികം എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ മക്കളെ നോക്കാൻ തന്നെ പ്രയാസമാണ്. എനിക്കിപ്പോൾ 2 മക്കളുണ്ട്. അവരെ നോക്കാൻ തന്നെ ഞാൻ പ്രയാസപ്പെടുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ ഇത്ര സുഖ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ മമ്മി 4 മക്കളെയും വളർത്തി പേരൻസിനും ഏറ്റവും നല്ല രീതിയിൽ നോക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്നത്തെ എന്നെ കേൾക്കുന്ന സഹോദരിമാർ ആരെങ്കിലും അങ്ങനെ ഒരു ഡിസിഷന്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ പേരൻസിനെ നോക്കുന്നത് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് കൊടുക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതുമൂലം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഒരു ശുശ്രൂഷ ലഭിക്കുന്നത് കാണുവാനും അത് ഞങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ദൈവം സഹായിച്ചാൽ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പേരൻസ് പപ്പയും മമ്മയും വളരെ നാളുകൾ പപ്പ തനിയായിരുന്നു. എന്നാൽ 2015 മമ്മി ഞങ്ങൾ 4 മക്കളും പഠനത്തിനോടുള്ള അനുബന്ധിച്ച് വെളിയിലേക്ക് പോയപ്പോൾ മമ്മി മടങ്ങി കുവൈറ്റിലേക്ക് പോയി. അതിനുശേഷം കഴിഞ്ഞ വർഷം പേരൻസ് തിരിച്ച് തടിയൂരെത്തി. ഇപ്പോൾ തടിയൂരായിരിക്കുന്നു. മൂത്ത സിസ്റ്റർ മെർലിൻ ചേച്ചിയും കുടുംബവുമായിട്ട് ഡൽഹിയിലായിരിക്കുന്നു. അവരും കഴിഞ്ഞ വർഷം മുതൽ ശുശ്രൂഷയിലായിരിക്കുന്നു. അതുപോലെ ഇളയ ആങ്ങളുമാർ 2 പേര് MCA കഴിഞ്ഞ് ഇനി ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ കുടുംബത്തെ പറ്റിയുള്ള ഒരു ആമുഖം. കുവൈറ്റിൽ നിന്ന് കേരളത്തിലെത്തി. കേരളത്തിൽ വന്നിട്ടാണ് ബാക്കിയുള്ള പഠനങ്ങളൊക്കെ നടന്നത്. ഞാൻ പഠിച്ചതൊക്കെ തടിയൂര് ആണ്. 10 വരെ പഠിച്ചത്. അതിനുശേഷം തിരുവല്ലയിൽ +1 +2 പഠിച്ചു. അതിനുശേഷമാണ് കേരളത്തിൽ വന്നു. ഞങ്ങൾക്ക് കുവൈറ്റിലുള്ള സൺഡേ സ്കൂൾ, കുവൈറ്റിലുള്ള സഭ ഒക്കെ മിസ് ചെയ്തെങ്കിലും ദൈവം വളരെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തത് തടിയൂരെ സൺഡേ സ്കൂളും. തടിയൂര് പപ്പയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ജോസങ്കിൾ ആൻഡ് ഓമനാൻഡി. അവരാണ് ഞങ്ങളുടെ സ്പിരിച്വൽ പേരൻസ്. അവര് ഞങ്ങളെ, അവർക്ക് 4 മക്കളാണുള്ളത്, ഞങ്ങളും 4 പേരാണ്. അവര് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും അവര് എല്ലാ മീറ്റിങ്ങുകൾക്കും ഞങ്ങളെ കൊണ്ടുപോവുകയും, ഞങ്ങൾക്ക് വണ്ടിയില്ല എന്നാൽ അവർ വണ്ടിയെ കൊണ്ടുപോവുകയും ബാലസംഘത്തിന്റെ ക്യാമ്പുകള്, നാട്ടിലെന്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞങ്ങളെ അതിന് കൊണ്ടുപോവുകയും വളരെയധികം ഞങ്ങൾ ആത്മീയമായിട്ട് വളർന്നത് അവരുടെ ശിക്ഷണത്തിലാണ്. അവരെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളെ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും യാതൊരു രീതിയിലും ഞങ്ങൾ തളർന്നു പോകാതെ ആത്മീയമായിട്ട് വളരുവാനുള്ള സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നൽകി എന്ന് ദൈവത്തിന് എല്ലാ മഹത്വവും അതിന് അർപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് പറിച്ച് നടന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കാനും നമ്മൾ തളർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ആത്മീയമായിട്ട് വളരുവാൻ
തക്കതായുള്ള ആൾക്കാരെ ദൈവം ഒരുക്കും എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉറപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല, ദൈവം വിശ്വസ്തനാണ്. നമ്മള് നമ്മുടെ സാഹചര്യങ്ങളെ പഴി ചൊല്ലി അങ്ങനെ താഴേക്ക് പോവാതെ ഏത് സാഹചര്യത്തിലും നമ്മളെ ആത്മീയമായിട്ട് വളരാനുള്ള സാഹചര്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്ലസ് ടു പഠനത്തിന് ശേഷം അടുത്ത് എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ടുണ്ടായത്. പല കോളേജുകൾ നാട്ടിൽ തന്നെ പല കോളേജുകളിൽ പല അഡ്മിഷനുകളൊക്കെ നോക്കി. എന്നാൽ ദൈവം ഞങ്ങളെ നയിച്ചത് മധുരയിൽ ഉള്ള തമിഴ്നാട് മധുരയിലുള്ള ഒരു കോളേജിലേക്കാണ്. എഞ്ചിനീയറിങ്ങിന് ബിടെക് ബയോടെക്നോളജിക്ക് ചേരുവാനായിട്ട് ദൈവം ഒരു സാഹചര്യത്തെ ഒരുക്കി. ആ കോളേജിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു കോളേജാണ്. ഞങ്ങള് പപ്പയും മമ്മയും കൂടെ അണ്ണനെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ ചെല്ലുമ്പോൾ ഈ ഹോസ്റ്റലിന്റെ ഒരു മുറി അടച്ച് ബാക്കി സീനിയർ സ്റ്റുഡൻസ് എല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ്, അവധി സമയമാണ്. അപ്പോൾ ഞങ്ങളെ അഡ്മിഷൻ വേണ്ടി കൊണ്ടുപോയൊരു ഈ ഹോസ്റ്റലിലെ ഒരു മുറിയുടെ ഒരു ജനൽ തുറന്ന് കാണിച്ചിട്ട് ഇങ്ങനെ ഉള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു മുറിയാണ്, ഇതായിരിക്കും മുറി എന്ന് പറയുവാണ്. അപ്പോൾ മറ്റു പേരൻസ് എല്ലാം ഇവിടെയാണോ ഞങ്ങളുടെ പെൺപിള്ളേരെ കൊണ്ട് താമസിപ്പിക്കുന്നത്, ഇവിടെ ഒരു സൗകര്യം ഇല്ലല്ലോ, ഇവിടെ ഒരു സുരക്ഷയില്ലല്ലോ, ഇങ്ങനെയൊക്കെ അവരെല്ലാം ഇങ്ങനെ ഈ അഡ്മിഷൻ എടുത്തു തരുന്നവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു പപ്പയും മമ്മയും ഞാനും കൂടി ഇങ്ങനെ ജനലിനകത്തോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പപ്പയും മമ്മയും എന്നോട് പറഞ്ഞു, ഏത് സാഹചര്യത്തിലാണല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോണം എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്റെ ജീവിതത്തില് അത് വളരെ ഒരു പ്രചോദനമാണ്. ഇന്ന് വരെ പല സാഹചര്യങ്ങൾ പല ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴും ആ ഒരു കാര്യം പപ്പയും മമ്മയും അനുഭവിച്ച കാര്യങ്ങളും അതുപോലെ അന്ന് അവർ പറഞ്ഞു തന്ന ആ കാര്യവും എപ്പോഴും ഓർക്കാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ അവിടെ മധുരയിലുള്ള പഠനം ആരംഭിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുകയാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ദൈവം അവിടെ പല രീതിയിൽ പല പ്രലോഭനങ്ങൾ വീഴാൻ സാധ്യത ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന മൂലം അവിടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് കോളേജിൽ നിന്ന് ആദ്യമേ ഞങ്ങൾ അന്വേഷിച്ചത് അവിടെ ഒരു സഭാ കൂടിവരവുണ്ടോ എന്നാണ്. അവിടെ ദൈവം സഹായിച്ച് ശിവഗംഗ എന്ന് പറയുന്ന എൻ്റെ സ്ഥലം മധുരയിൽ നിന്ന് ഉള്ളിലോട്ട് പോകണം, ശിവഗംഗ എന്ന സ്ഥലത്താണ്. അവിടെ ബർണബാസംഗളും സാനി ആൻഡി ആ കുടുംബത്തെ ദൈവം ഞങ്ങൾക്കായി ഒരുക്കി എന്ന് വേണം പറയാനായിട്ട്. അവര് വളരെയധികം എന്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ മുമ്പോട്ട് നടത്തുവാനായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചു. അവിടെ എല്ലാ ഞായറാഴ്ചയും അവിടേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും പോകുമ്പോൾ എന്റെ കൂടെ എന്റെ റൂമിലുള്ളവരൊക്കെ ചോദിക്കും, നിനക്ക് എന്താ ഒരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ലീവ്, നിനക്ക് എന്താ വട്ടാണോ ഇത്ര കുറച്ച് ദൂരം യാത്ര ചെയ്തു പോകണം, രണ്ടു മൂന്ന് ബസ് കയറി പോകണം, അപ്പൊ നിനക്ക് എന്താ വട്ടാണോ ഇത്രയും ദൂരം യാത്ര ചെയ്തു പോകാന് എന്നൊക്കെ ചോദിച്ചു. എന്നാല് ദൈവകൃപയാല് തേർഡ് ഇയർ ആയപ്പോ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ ആയപ്പോ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഞങ്ങളും കൂടെ വന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടു മൂന്ന് കുട്ടികളെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എന്റെ കൂടെ അവര് വരികയും അതിലൊരാള് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുവൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ ബർണവാസങ്ങളും കൂടെ നേതൃത്വം എടുത്ത് ഞങ്ങളുടെ കോളേജിനുള്ളിൽ ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ചെറിയ പെൺകുട്ടിയിൽ കൂടെ എന്തെല്ലാം ദൈവത്തിന് കഴിയുമെന്നുള്ളത് എന്റെ ജീവിതത്തിലൂടെ രുചിച്ചറിയുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും യുവ സഹോദരന്മാരുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു ചെറിയ ബാലിക അല്ലെങ്കിൽ ഒരു ബാലനെ കൊണ്ട് വളരെയധികം വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആയാൽ മാത്രം മതി. അങ്ങനെ മധുരയില് ശിവഗംഗയില് 4 വർഷം പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടുത്തെ ബൈബിൾ ക്ലാസ്സുകളും അതുപോലെ 2006 ഞാൻ മധുരയിലേക്ക് പോകുന്നത്. 2010 4 വർഷത്തിനുള്ളിൽ അവിടെ ഓരോ വർഷവും ക്രിസ്മസ് ടൈമില് ഈസ്റ്റർ ടൈമില് അങ്ങനെ 3 മ്യൂസിക് പ്രോഗ്രാമുകൾ നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ കോളേജിലുള്ള ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഏകദേശം എല്ലാവരും തന്നെ സുവിശേഷം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അതൊന്നും എന്റെ കഴിവായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നാല് നെക്സ്റ്റ് ഡേ എക്സാം ആണെങ്കിൽ പോലും ഞാൻ എന്റെ പേരൻസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ഒരു മീറ്റിംഗും മുടക്കാൻ പാടില്ല, പഠനം സെക്കൻഡ് ആണ്, ഫസ്റ്റ് ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കണം എന്നാണ് ഞങ്ങളെ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മൺഡേ ഒരു യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടെങ്കിലും ഞായറാഴ്ച വൈകിട്ട് ഞങ്ങള് ഈ മീറ്റിംഗിന് ബൈബിൾ ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ബൈബിൾ ക്ലാസ്സിന് നാട്ടിൽ നിന്ന് ഓരോ അങ്കിൾമാർ വന്ന് അവിടെ ക്ലാസ് എടുക്കുവാൻ. അപ്പൊ അങ്ങനെ ആ ക്ലാസ്സുകളില്
മീറ്റിങ്ങുകൾക്ക് പോകാനൊക്കെ ഇടയായിട്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമിലാണ് സ്പീക്കർ വെച്ചിരിക്കുന്നത്. അപ്പോൾ സീനിയർ ചേട്ടന്മാരും അവരൊക്കെ കളിയാക്കുവാൻ എന്താണ്ട്രാ സ്പീക്കർ നടന്നു പോകുന്നു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സാറാമ്മ പോകുന്നു, അങ്ങനെ ഓരോ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അത്ഭുതകരം എന്ന് വേണം പറയാനായിട്ട്, ദൈവകൃപയാല് 4 വർഷത്തെ പഠനം കഴിഞ്ഞപ്പോൾ ആ കോളേജിൽ ഫസ്റ്റ് ആയിട്ട് തീരുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ പ്രയോറിറ്റി ദൈവത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ദൈവം മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഭൗമികമായ കാര്യങ്ങളും ദൈവം നോക്കിക്കോളും എന്നതിന് യാതൊരു സംശയമില്ല. അവിടെ പേരൻസിൽ നിന്ന് അകന്നാണ് ജീവിച്ചത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. പലരും പല തെറ്റിലൂടെ പോകുന്നൊക്കെ കൺമുമ്പിൽ കണ്ടു എങ്കിലും ദൈവം അവിടെയും അടിയനോട് കരുണ ചെയ്തു. അവിടെ എൻ്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ചർച്ചിലേക്ക് വരാനായിട്ട് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്ന 3-4 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഒരുമിച്ച് ഒരു വലിയ ടീമായിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ ഒരു കൂട്ടുകെട്ട് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം അവിടെയും ദൈവം എനിക്കായിട്ട് കരുതി ഞങ്ങൾ ഒരുമിച്ച് അനേക ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകാനും അനേക മറ്റു പലരെയും തെറ്റിൽ നിന്ന് വലിച്ചെടുക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ദൈവം പലരും ചോദിക്കും എന്ത് നേടി ആ ഒരു കോളേജിൽ പഠിച്ചിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും, കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചു. ഒരു വലിയ കോളേജിൽ പഠിച്ചു എന്ന് അഭിമാനിക്കുന്നതിനേക്കാളും കർത്താവ് എന്നെ അയച്ച കോളേജാണ്, കർത്താവ് എന്നെ കുറിച്ച് അവിടെ ചില കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യാനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും അതിൽ അഭിമാനം കൊള്ളുവാനായിട്ടും ഇടയായിത്തീർന്നു. അങ്ങനെ 2010 എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. 2010 ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ May 23 ആണ് എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അന്നുവരെ എൻ്റെ ജീവിതം ഒരേ ദിശയിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പേരൻസ് ആത്മീയമായിട്ട് വളർത്തി നല്ല പഠനം നൽകി, അതിനുശേഷം അടുത്തതിനും എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ ജോലിയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെ 2 വഴിയാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. മാർച്ച് മാസത്തിൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഏപ്രിൽ ആ സമയത്ത് വീട്ടിൽ വന്ന് ഇങ്ങനെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, MTech പോകണോ അതോ ജോലിക്ക് പോകണോ, ഈ 2 വഴിയാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇതിനെപ്പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തടിയൂരിലുള്ള മിനിസ്ട്രികളിലും തടിയൂര് സൺഡേ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അതിലൊക്കെ ബിസി ആയിരുന്നു. May 23, 2010 തടിയൂര് സൺഡേ സ്കൂൾ ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പൊ സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിനൊക്കെ വേണ്ടി ഓടി നടക്കുകയാണ്. അതിനുശേഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജ് നൽകാൻ അന്ന് ഡോക്ടർ ജോൺ അസ്റ്റൻ ആയിരുന്നു വന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോൺ അസ്റ്റൻ മെസ്സേജ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് നടന്ന അത്ഭുതത്തെ പറ്റിയാണ് അവിടെ വിവരിച്ചു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാന് എന്റെ ജീവിതത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ MTech ആണോ ജോലിയാണോ, ഈ 2 വഴികളാണ്. ആ ഒരു ബാലൻ 5 അപ്പവും 2 മീനും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കൊടുത്ത് അവിടെ വലിയൊരു അത്ഭുതം നടക്കുന്നതിനെ പറ്റിയും, എന്നാൽ ആ ബാലന്റെ പേരോ പിന്നീട് ആ ബാലനെ പറ്റി ഒന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ജോണസ് ഇങ്ങനെ നിങ്ങളും ഇങ്ങനെ ആവണം എന്നുള്ള ആ ഒരു ആഹ്വാനം നൽകിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. അന്ന് ഞാന് ദൈവത്തോട് മറുപടി നൽകി. ദൈവം എന്നോട് ചോദിച്ചത് നിന്റെ ജോലിയോ നിന്റെ പഠിത്തമോ ഒന്നും അല്ല എനിക്ക്, പൈസയോ നിന്റെ പഠിത്തമോ ഒന്നും അല്ല എനിക്ക് വേണ്ടി, നിന്നെ തന്നെ തരാനായിട്ട് നീ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യം വ്യക്തമായി കേൾക്കുവാനായിട്ട് എനിക്ക് ഇടയായിത്തീർന്നു. അന്ന് തടിയൂർ സഭയിൽ വെച്ച് ഞാന് എൻ്റെ ജീവിതം കർത്താവിനായിട്ട് സമർപ്പിച്ചു. എന്നാല് ആദ്യം പറഞ്ഞ പോലെ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ലായിരുന്നു. എന്താണ് അടുത്ത സ്റ്റെപ്പ്? കാരണം MTech അല്ല ജോലിയും അല്ല എന്നുള്ളത് വ്യക്തമായി. പക്ഷെ ഇത് ആരോടും അവതരിപ്പിക്കാനായിട്ട് എനിക്കറിയില്ല, കാരണം വാക് സാമർഥ്യം വളരെ കുറവാണ്. എനിക്ക് അപ്പൊ എന്താണ് അടുത്ത സ്റ്റെപ്പ്, ആരോട് എന്ത് പറയും എന്ന് എനിക്കറിയില്ല. ആ ദിവസങ്ങളിൽ ഈ 12 വർഷങ്ങൾക്ക് മുമ്പ് ഈ സമയത്ത് ഞാൻ വളരെയധികം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കാനായിട്ട് ഇടയായിരുന്നു. കാരണം മുമ്പിൽ ഒരു വഴിയില്ല, ഒന്നും ഒരു കാര്യവും വ്യക്തമല്ല. ഒരു സൈഡില് ദൈവവും ഞാനും മാത്രം, മറ്റൊരു സൈഡില് ഈ ലോകം മുഴുവൻ, അങ്ങനെ ഒരു 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 ചിന്തയെ ഒരു അവസരത്തിലേക്ക് എത്താനായിട്ട് ഇടയായിത്തുന്നു. എന്നാല് ദൈവകൃപയാല് ദൈവം ഓരോ വഴികളെ തുറന്നു തന്നു.
അടുത്ത എന്ത് എന്നുള്ള ചോദ്യത്തിന് മുമ്പില് എന്നാ ഒരു ബൈബിൾ കോഴ്സ് ഒരു കുറച്ച് നാളത്തേക്ക് ബൈബിൾ കോഴ്സ് പഠിക്കാം എന്നുള്ള ചിന്തയിൽ പപ്പയും മമ്മയും എന്നെ പത്തനംതിട്ട ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ജെൻസിന് മാത്രമാണ്, എന്നാലും ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് പോലെ പഠിക്കാനായിട്ടാണ് അവിടെ കൊണ്ടുപോയത്. അപ്പൊ അവിടെ കൊണ്ടുപോയി അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന്റെ ഫോമൊക്കെ വാങ്ങിച്ച് ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ബിനു ശമ്മൂൽ അങ്കിൾ ഒരു ക്ലാസ് എടുത്തിട്ട് തിരിച്ചിങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ അങ്കിൾ ചോദിച്ചു, എന്താ അച്ഛാ ഇവിടെ? അപ്പോ പപ്പയും പറഞ്ഞു, ഇങ്ങനെ ഇതുപോലെ ഇവൾക്ക് ബൈബിൾ പഠിക്കണം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം എന്ന ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോ അങ്കിള് ഉടനെ പറഞ്ഞു, നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ രഹബോത്ത്, തൃശ്ശൂര് രഹബോത്ത് ഉണ്ടല്ലോ, അവിടേക്ക് വിട്ടുകൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത്ഭുതകരമെന്ന് പറയട്ടെ, അടുത്ത രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങള് ഒരുങ്ങി തൃശ്ശൂരേക്ക് പോവുകയാണ്. അപ്പോഴും ഇത് തന്നെയാണോ നമുക്ക് മാനസികമായിട്ട് തോന്നുമല്ലോ, ഇതാണോ ദൈവത്തിന്റെ ഹിതം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളാണല്ലോ, ആ സമയത്തും സംശയത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു, എന്റെ പേരൻസ് ഇത്രയും നാള് ഒത്തിരി കഷ്ടപ്പെട്ടു, ഞങ്ങള് നാല് മക്കളാണ്, ഒത്തിരി കഷ്ടപ്പെട്ടു, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു. അപ്പൊ ഇനി എന്റെ ജീവിതത്തില് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു ഉറപ്പ് വേണം, ഇനിയുള്ള എന്റെ ജീവിതത്തില് പപ്പയും മമ്മയും ഒത്തിരി കഷ്ടപ്പെടാൻ ഇടയാവരുത്, അങ്ങനെ ഒരു പ്രാർത്ഥന. അപ്പോ രഹബോത്തിൽ ചെന്ന് അവിടുത്തെ രജിസ്ട്രാർ ജിഷ് സാറുമായിട്ടൊക്കെ സംസാരിച്ച് അഡ്മിഷൻ ഒക്കെ ഓൾറെഡി ആ വർഷത്തെ ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ജിജു സാറ് പറഞ്ഞു, രണ്ടു വർഷത്തെ പഠനം ഇവിടെ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. അത് എന്റെ ജീവിതത്തില് എന്നെ ദൈവം മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചു എന്നുള്ളതിന് ഒരു ഒരു ഗ്രീൻ സിഗ്നൽ പോലെയായിരുന്നു. അതിനുശേഷം രണ്ടു വർഷം രഹബോത്തിൽ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു സ്ഥലം എന്നാണ് എനിക്ക് രഹബോത്തിനെ പറ്റി ഓർക്കാനുള്ളത്. രണ്ടു വർഷം അവിടെ MD പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. അവിടെ അതിനു മുമ്പ് എന്നെ പറ്റി ഞാനിങ്ങനെ എന്റെ ഡിസിഷൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, നിന്റെ ഭാവി എന്താകും, നിന്നെ ആര് കല്യാണം കഴിക്കും, ബ്രദറൻ സമൂഹത്തിൽ ഇങ്ങനെ ആരെങ്കിലും പെൺകുട്ടികൾ തന്നെ ഇങ്ങനെ പോയിട്ടുണ്ടോ, ഇത്രയും നാൾ പഠിച്ചത് എന്തിനാണ്, അതൊക്കെ വേസ്റ്റ് ആയി പോയില്ലേ, മറ്റുള്ളവർ എന്തു പറയും, നിനക്ക് ആര് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും, ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരു ഉത്തരവും നൽകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോയത്. എന്നാലും രഹബോത്തിൽ ചെന്നതിന് ശേഷം എല്ലാവരുടെയും വായ ദൈവം അടച്ചു എന്ന് വേണം പറയാനായിട്ട്. കാരണം ദൈവം എനിക്ക് വേണ്ടി കരുതുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് മറ്റുള്ളവർക്കും അതൊരു സാക്ഷ്യമായിട്ട് ഇരിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ രണ്ടു വർഷം ദൈവവചനം പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ അവിടെ പഠനം ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്യണമായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ഒക്കെ പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. അതുപോലെ ആത്മീയമായിട്ടുള്ളൊരു കൂട്ടായ്മയും അനേക അങ്കിൾമാര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ദൈവവചനം ഷെയർ ചെയ്യുകയും അനേക കാര്യങ്ങൾ പഠിക്കാനായിട്ട് രഹബോത്തിൽ കൂടി ഇടയായി തീർന്നു. അത് എൻ്റെ ജീവിതത്തില് ഈ മിനിസ്ട്രിക്ക് ഇറങ്ങാനായിട്ടും അതുപോലെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തെ വളരെയധികം മോൾഡ് ചെയ്യാനായിട്ട് രഹബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് കഴിഞ്ഞു. അവിടെയും ബിസി ഷെഡ്യൂളിൻ്റെ ഒക്കെ ഭാഗമായിട്ട് രണ്ടാമത്തെ വർഷമായപ്പോഴത്തേന് നടുവേദനയിലൊക്കെ വളരെയധികം ഭാരപ്പെട്ടു, ചില ദിവസങ്ങൾ കിടപ്പിലൊക്കെ ആയി. എന്നാൽ ആ സമയത്തും എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, ദൈവമല്ലേ നിന്നെ വിളിച്ചത്, ദൈവം സഹായിക്കും. ഞാൻ പറഞ്ഞു ഞാൻ പഠിത്തം നിർത്തി പോരുവാണ് എന്നൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ ആയി. എന്നാൽ മമ്മി പറഞ്ഞു, ദൈവമല്ലേ നിന്നെ വിളിച്ചത്, ദൈവം സഹായിക്കും, എല്ലാ കാര്യങ്ങൾക്കും പോകുമ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ കാണും, പക്ഷെ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തി. അങ്ങനെ അവിടുത്തെ പഠനവും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെയും ദൈവം സഹായിച്ച് അവിടെയും ഏറ്റവും ഫസ്റ്റായിട്ട് തന്നെ തീരുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. എന്നോട് ഞാനിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ആര് വിവാഹം കഴിക്കും, അങ്ങനെ ഒരു ചോദ്യം വന്നു. ദൈവം സഹായിച്ച് 2012 തന്നെ ചില വിവാഹാലോചനകൾ വന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ദൈവ ശുശ്രൂഷയിലുള്ള ഒരാളായിരുന്നു. കാരണം ഞാന് 2010 വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു മിഷനറി എഞ്ചിനീയർ ആയിരിക്കണം, ഒരുമിച്ച് കർത്താവിന് വേണ്ടി ജോലിയോടുകൂടി വേല ചെയ്യണം. എന്നാൽ ദൈവം എന്നെ പൂർണ്ണ സമയം വിളിച്ചു എന്നുള്ളൊരു ഉറപ്പായതിനു ശേഷം മിനിസ്ട്രിയിലുള്ള ആളായിരിക്കണം എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ വിവാഹാലോചനകൾ വന്നപ്പോൾ ജിബി പള്ളിപ്പാട് നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, റോബിൻ ബേബി. അങ്ങനെ ഞങ്ങളുടെ വിവാഹം 2012 January 23 കഴിയുവാനായിട്ട് ഇടയായി തീർന്നു.
അവിടെയും ദൈവം വളരെ അനുഗ്രഹമായി കരുതി നല്ല പേരൻസിനെ എനിക്ക് നൽകി, പ്രത്യേകാല പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ എനിക്ക് നൽകി. തന്റെ ജീവിതത്തിലും അച്ഛൻ്റെ വീട്ടിലും നാല് മക്കളാണ്. അപ്പോൾ അവിടെ മമ്മി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ദൈവം എനിക്ക് നാല് മക്കളെ നൽകി, അതിൽ ഒരാളെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. ദൈവം കൃപയാല് ഇപ്പോൾ ഞങ്ങള് അച്ഛൻ 2010 തോന്നുന്നു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞ 5 മുമ്പ് മൂത്ത സഹോദരനും സുവിശേഷ വേലയിലേക്ക് ഇറങ്ങുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ 4 2 സുവിശേഷ വേലയിലായിരിക്കുന്നു. ദൈവം അങ്ങനെ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിനെ നൽകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ഭവനത്തിലേക്ക് വരുവാനായിട്ട് ദൈവം സഹായിച്ചു. ഞങ്ങളുടെ ഏത് മിനിസ്ട്രിയിലെ ആവശ്യങ്ങൾക്കും ഏത് കാര്യങ്ങൾക്കും അവിടെ മമ്മി പ്രാർത്ഥിക്കുകയും വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. പല വീടുകളിലും ഭർത്താക്കന്മാർ സുവിശേഷ വേലയിൽ ആയിരിക്കുമ്പോഴും എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉയരുമ്പോഴും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. സുവിശേഷ വേലയ്ക്കായിട്ട് വളരെ മോട്ടിവേറ്റ് ചെയ്യും ചെയ്യുന്ന ഒരു മാതാവിനെ അവിടെ ലഭിക്കാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അവിടെ 4 ഞാൻ പറഞ്ഞല്ലോ. അച്ഛന് മൂത്ത ബ്രദർ എബിചാൻ മൈസൂർ സുവിശേഷ വേലയിലായിരിക്കുന്നു. 2 ബ്രദർ ഓസ്ട്രേലിയയിലായിരിക്കുന്നു. ഇളയ പെങ്ങൾ ബീന തൃശ്ശൂരായിരിക്കുന്നു. എല്ലാവരെയും കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിവാഹ ശേഷം ചില മാസങ്ങൾ പള്ളിപ്പാടായിരുന്നു. എന്നാല് സ്റ്റുഡൻസിന്റെ ഇടയിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളിങ്ങനെ നെറ്റിൽ കൂടെ പല സ്റ്റുഡൻസ് ഒത്തിരി ഉള്ള എവിടെയാണ് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങള് ശ്രീലങ്കയും കോയമ്പത്തൂർ ഇങ്ങനെ 2 വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മമ്മിയോട് ഇത് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, അയ്യോ ശ്രീലങ്കയിലൊന്നും പോലെ അവിടെ തമിഴ് പുലികളൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു രസകരമായി ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുതകരമെന്ന് പറയട്ടെ, ചില ആഴ്ചകൾക്ക് ശേഷം കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെയുള്ള എൽഡറായ റോയ് ചാൻ ഞങ്ങളെ വിളിക്കുകയും ഒരാഴ്ച കോയമ്പത്തൂർ വരണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ അത്ഭുതകരമായി തോന്നി. കാരണം ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം അങ്ങനെ ഒരു ആലോചന വന്നു. ഞങ്ങൾക്ക് ഇവിടെ കോയമ്പത്തൂരെ പറ്റി ഒന്നും അറിയില്ല, എന്നാൽ അങ്ങനെ ഒരു ആഗ്രഹം നൽകുകയും അതിനെപ്പറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് കോയമ്പത്തൂരേക്ക് ഞങ്ങൾക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ ഒരാഴ്ച ഇവിടെ വന്നു. ഇവിടെയുള്ള സഭയുമായി ആരാധനയിൽ പങ്കെടുത്തു. ഇവിടെയുള്ള സഭയിൽ കോയമ്പത്തൂര് തമിഴ് സഭകൾ അനേകം ഉണ്ട്. എന്നാലും മലയാളം ഒരു കൂടിവരവ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ജയലാൽ അങ്കിള്, ജോൺ കുര്യൻ അങ്കിൾ, അളിയൻ തുടങ്ങിയാണ് ബ്രദറിനോ തുടങ്ങിയാണ് ഈ സഭ. എന്നാല് ജയലാൽ അങ്കിള് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ആന്റി വയ്യാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കോയമ്പത്തൂരേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇവിടുത്തെ മിനിസ്ട്രിയെയും ചില കുഞ്ഞുങ്ങള് കോളേജ് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട് എന്ന് കാണുവാനും ഇടയായിത്തീർന്നു. ദൈവം അങ്ങനെ ഞങ്ങളെ ലീഡ് ചെയ്തു. ആദ്യത്തെ ഒരു 6 ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഇവിടേക്ക് വരുവാനും അതിനുശേഷം ഞായറാഴ്ച മടങ്ങി നാട്ടിലേക്ക് പള്ളിപ്പാട്ടോട്ട് പോകാനായിട്ട് ഇടയായിത്തീർന്നു. വരുന്ന സമയത്തെല്ലാം ഞങ്ങൾ ഈ റോയ്ചാന്റെയും ബീനാന്റിയുടെയും ഭവനത്തിലാണ് താമസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മറ്റ് എല്ലാ സഹോദരങ്ങളും ഇവിടെയുള്ള ഓരോ ഭവനങ്ങളും അവരാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങളെ കെയർ ചെയ്യുവാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ തുടരണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് ദൈവം നൽകി. അതുകൊണ്ട് കോയമ്പത്തൂർ ബ്രദറൻ സഭയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകി. എന്നാല് ഞങ്ങൾക്ക് സ്വന്തമായ ഒരു ഭവനമോ എല്ലാ ആഴ്ചയും ഓരോ ഭവനങ്ങളിലാണ് വന്ന് താമസിക്കുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു ബെഡ്റൂം ഒരു ഉള്ളൊരു വീടും ഒരു പായും വാങ്ങിക്കാം എന്ന് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്നാല് ദൈവം ഞങ്ങളെ ഇവിടെ ആക്കുവാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു വീണ്ടും ഒരു ഗ്രീൻ സിഗ്നൽ ഇവിടെ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല് ഈ ജയലാലങ്കളുടെ മകൾ ഒരു ഞായറാഴ്ച സഭയെ വരുവാനായിട്ടും അവരുടെ വീട് അവൈലബിൾ ആണ് എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2 ഉള്ള ഒരു വീടും അതിന് എല്ലാ ഫർണിച്ചേഴ്സും ഉള്ള ഒരു വീട് ഞങ്ങൾക്ക് ദൈവം നൽകി.
കൗണ്ടമാളയത്തെ വീട് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ട് അനേക കുഞ്ഞുങ്ങൾ അവിടെ വരാനായിട്ടും അനേക മീറ്റിങ്ങുകൾ അവിടെ നടത്താനായിട്ടും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ കോയമ്പത്തൂരേക്ക് കർത്താവാണ് ഞങ്ങളെ വിളിച്ചതെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യത്തോടുകൂടി കോയമ്പത്തൂർ തന്നെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെയുള്ള കോളേജ് സ്റ്റുഡൻസിനെ അന്ന് വളരെ ചുരുക്കമാണ് ഞങ്ങൾ സഭയെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ അതിന് വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്നു. കാരണം എല്ലാ കോളേജുകളിലേക്കും എല്ലാ കുഞ്ഞുങ്ങളിലേക്കും ഞങ്ങൾക്ക് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചച്ചന്റെ മനസ്സിൽ ബയോസിസ് സ്റ്റാൽമെഡ് ഹൗസ് എന്നുള്ളൊരു വിഷൻ ദൈവം നൽകിയത്. ഈ ബയോസിസ് സ്റ്റാൽമെഡ് ഹൗസ് എന്നതിന്റെ സ്റ്റാൽമെഡ് എന്നതിന്റെ അർത്ഥം ഡിസൈപ്പിൾ എന്നാണ്. ഇത് കോയമ്പത്തൂർ വരുന്ന പഠനത്തിനായിട്ട് പല രീതിയിലുള്ള പ്രൊഫഷണൽ കോളേജസിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ 2014 അത് തുടങ്ങുന്നത്. അന്നേരം 3 ബെഡ്റൂമിന്റെ ഒരു വീട് റെന്റിനെടുത്ത് ഒരു മാസത്തോളം അച്ഛച്ചൻ ആ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. വരാമെന്ന് പറഞ്ഞ പല കുഞ്ഞുങ്ങളും വന്നില്ല. അങ്ങനെ ദൈവം സഹായിച്ച 2014 ജൂണില് ആദ്യമായിട്ട് ഒരു മകം വന്നു. ബോയ്സിന് വേണ്ടിയാണ് അത് തുടങ്ങിയത്. അങ്ങനെ ആ വർഷം 2014-15 ആറ് ബോയ്സിനെയും വെച്ച് തുടങ്ങിയാണ് ബയോസിസ് സ്റ്റാൽമെഡ് ഹൗസ് എന്ന ഈ പ്രസ്ഥാനം. ഇത് റെന്റഡായിട്ടുള്ള ബിൽഡിങ്ങിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾ രാവിലെ കോളേജിലെ പഠനം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് ചാപ്പല്, അതുപോലെ മ്യൂസിക് പഠനം, ബൈബിൾ ക്ലാസ്സുകള്, അങ്ങനെ ഒരു ബൈബിൾ കോളേജ് ഫംഗ്ഷൻ ചെയ്യുന്ന പോലെ ഞങ്ങളാലാവുന്ന രീതിയിൽ അവർക്ക് ആത്മീയ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. അതേ വർഷം 2014 മെയ് മാസത്തിൽ ദൈവം ഞങ്ങളെ ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ദാനം ചെയ്തു. മകളുടെ പേര് ജുവാന ഗ്രേസ് റോബിൻ എന്നാണ്. ഇന്ന് 8 വയസ്സുണ്ട്. പ്രിയ പൈതലിനെ ദൈവകൃപയിൽ വളർത്താനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഞങ്ങള് 2015 ഗേൾസിന് വേണ്ടി ഒരു ടാൽമിഡ് തുടങ്ങാനായിട്ട് ദൈവം സഹായിച്ചു. ഇതെല്ലാം റെന്റൽ ബിൽഡിങ്ങുകളാണ്. അപ്പൊ ബോയ്സിനുള്ള ബിൽഡിംഗ് ഫംഗ്ഷൻ ചെയ്യുന്ന അതേ സമയത്ത് ഗേൾസിന് വേറൊരു ബിൽഡിംഗ് എടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇതിനെല്ലാം പിന്നില് വലിയ റിസ്കുകളാണ് ഉള്ളത്. കാരണം ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കണം, അതുപോലെ ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ പിന്നെ കുക്കിങ്ങിന്റെ കാര്യം, അങ്ങനെ പല രീതിയിലുള്ള ടെൻഷനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം ഓരോ സാഹചര്യങ്ങളിലും ദൈവം ഓരോ വഴികളെ തുറന്നു എന്ന് തന്നെ പറയാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഈ വർഷങ്ങൾ കഴിഞ്ഞ 2014 മുതൽ 2022 വരെ ഇന്ന് വരെ ദൈവം നടത്തി. പല സാഹചര്യങ്ങളും പല ചലഞ്ചസ്, ഇത് മുമ്പോട്ടെങ്ങനെ ഫങ്ഷൻ ചെയ്യുമെന്നുള്ള ടെൻഷനുകള്, റെന്റ് അടയ്ക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല രീതിയിൽ ഞങ്ങൾ ഫേസ് ചെയ്തു. എന്നെങ്കിലും ദൈവം വിശ്വസൻ എന്നുള്ളത് വീണ്ടും ഉറപ്പിച്ച് പറയാനായിട്ട് ഞങ്ങളെ കൊണ്ട് ഇന്ന് സാധിക്കും. കാരണം കോവിഡിന്റെ സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ചുറ്റുമുള്ള അനേക സ്ഥാപനങ്ങൾ അടച്ചു പോയപ്പോഴും പല കുഞ്ഞുങ്ങൾക്ക് ഒരു ഷെൽട്ടറായിട്ട് ടാൽമിഡിനെ കോയമ്പത്തൂരിൽ നിലനിർത്തുവാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് ഞങ്ങളോടൊപ്പം 36 ബോയ്സും ഗേൾസിന്റെ ബിൽഡിങ്ങില് 18 ഗേൾസും ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾ പല കോഴ്സുകൾ പഠിക്കുന്നവരാണ്. ചിലര് ജോലി ചെയ്യുന്നവരുണ്ട്, ചിലര് ബികോം, എഞ്ചിനീയറിംഗ്, പിന്നെ മെഡിക്കൽ കോഴ്സസ്, അങ്ങനെ പല രീതിയിലുള്ള കോഴ്സസ് പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇവരൊക്കെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമൂല്യ നിധികളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം 3-4 വർഷം ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന സമയത്ത് അവർക്ക് നൽകേണ്ട ആത്മീയ പരിശീലനം നൽകുക എന്നുള്ളതും, അവരെ തെറ്റുകൾ സംഭവിക്കുന്ന മനുഷ്യ സഹജമാണല്ലോ, അപ്പോ അവരെ ആ തെറ്റ് പറഞ്ഞു കൊടുക്കാനും അവരെ തെറ്റിൽ നിന്ന് പിന്നോട്ട് വലിക്കാനായിട്ട് കർത്താവിങ്കിലേക്ക് അടുപ്പിക്കാനായിട്ടും ഞങ്ങളാലാവുന്ന രീതിയിൽ കൗൺസിലിംഗ് നൽകുകയും അവരെ ഓരോ ദിവസവും അവരുടെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്നുള്ളത്. ദൈവകൃപയാല് ഓരോ ദിവസവും ദൈവം സഹായിക്കുന്നു. എന്നാല് പല പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് അനേകരെ ഞങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, സഹായമായിട്ട് ഞങ്ങൾക്ക് വേണം. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ബോയ്സിന്റെ ബിൽഡിംഗ് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ കൗൺസിലിംഗ് പഠിച്ച് കൗൺസിലിംഗ് അറിയാവുന്ന ബോയ്സ് ജെൻസും
ആന്റിമാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയില്ല. അനേകരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി ഓർക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അതുപോലെ ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും വളരെ സ്പെഷ്യൽ ആണ്. പലർക്കും പല കഴിവുകളാണ്. അവരുടെ ഓരോ കഴിവുകൾ കണ്ടുപിടിച്ച് അവരെ അത് പ്രോത്സാഹിപ്പിക്കാനും അവരെ ദൈവവഴി നടത്താനായിട്ടും ഞങ്ങൾ വളരെയധികം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെയും പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം സഹായിച്ച് 2019 January 29 ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടെ ദൈവം ദാനമായി നൽകി. ഇപ്പോ ജാനറ്റിന് 3.5 വയസ്സായി. ഇവിടെ ഞങ്ങൾ കോയമ്പത്തൂരായിരിക്കുന്ന സമയത്ത് ദൈവം ഈ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവരോടൊപ്പം മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം അവരും ആത്മീയമായിട്ട് വളരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പലരും പല രീതിയിൽ ഞങ്ങളെ നോക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങളെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകാൻ ഇടയായി തീരരുത്. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകം ഞങ്ങളുടെ മിനിസ്ട്രിയും ഞങ്ങളുടെ ഭവനത്തിലെ കാര്യങ്ങളും ബാലൻസ് ആയി പോകാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ നൽകാനായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ടാൽമിഡ് ഹൗസിലെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഞങ്ങളുടെ സഭയിലെ തന്നെ ഒരു ഫാമിലി 2016 ഞങ്ങളോടൊപ്പം ഉണ്ട്. പ്രിയ ബാബുചേട്ടനും സിൻഷേം കുടുംബവും, അവര് ഗേൾസിന്റെ ബിൽഡിംഗിൽ താമസിച്ച് എല്ലാ കാര്യങ്ങളും സൂപ്പർവിഷൻ ചെയ്യുന്നവരാണ്. എന്നാല് ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് 2 വർഷങ്ങളായിട്ട് ഗേൾസിന്റെ ബിൽഡിംഗിൽ ഐവി ആന്റി അബുദാബിയിൽ നിന്ന് ഞങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്തു. അതുപോലെ ബോയ്സിന്റെ ബിൽഡിംഗിൽ സോബി സാറ് അങ്കമാലിയിൽ നിന്നുള്ള ഒരു സഹോദരനാണ്, ഞങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. എന്നാൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മെന്റേഴ്സിനെ ആവശ്യമുണ്ട്. അവർ അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ടാൽമിഡ് ഹൗസിന്റെ പുറമെ കോയമ്പത്തൂർ ബ്രദറൻ സഭ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കോയമ്പത്തൂർ ബ്രദറൻ സഭ ഗാന്ധിപുരത്താണ് അത് ഫംഗ്ഷൻ ചെയ്യുന്ന, സിറ്റിയുടെ നടുവിലാണ്. സഭയുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. സഭയിൽ 14 ഫാമിലീസ് ഉണ്ട്. അവരുടെ കാര്യങ്ങളിൽ ആത്മീയമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും നടന്നുകൊണ്ടിരിക്കുന്നു. കോവിഡിന്റെ സമയത്ത് എല്ലാ സഹോദരിമാരും വളരെ വളരെ ദൂരത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കോവിഡ് വന്നത് ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായി. സൂമിൽ കൂടെയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. സഭയും ടാൽബർട്ട് ഹൗസും ഐക്യമെത്തിയപ്പെട്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനത്തെയും ഞങ്ങളുടെ കോയമ്പത്തൂർ സഭയിലെ എല്ലാ സഹോദരിമാരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകം എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ പാൻഡത്ത് ഫോർ ദ വേർഡ് ലിവിംഗ് വേർഡ് എന്ന മിനിസ്ട്രിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട് എന്നെ ദൈവം ബലപ്പെടുത്തി. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. പല വഴികളിൽ കൂടെ വന്ന വഴികള് വളരെ അത്ഭുതകരമായ വഴികളാണ്. ഞാൻ പറഞ്ഞ പോലെ 12 വർഷം മുമ്പ് ഇരുന്ന് ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ എന്താകും, നാളെ എന്താണ് എന്നറിയാത്ത ദിവസങ്ങളാണ് 12 വർഷം മുമ്പ് ഈ ദിവസം May 30. എന്നാൽ ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ്, ദൈവം അന്നേരം ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും, എൻ്റെ കുഞ്ഞെ ഒരു 12 വർഷത്തിന് ശേഷം നീ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഞാൻ നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം എന്ന് ദൈവം ചിന്തിച്ചിട്ടുണ്ടാവും. അതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും എന്താണ് അടുത്ത വഴി അല്ലെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേരൻസ് കുവൈറ്റിൽ നിന്ന് യുദ്ധസമയത്ത് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവരായി മുമ്പ് നാട്ടിലേക്ക് വന്നതുപോലെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുവദിക്കുമെങ്കിലും അതിൽ തനിയെ പോവാൻ, നമ്മൾ തനിയെ പോവാൻ ഇടവരുത്താതെ ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. പ്രയാസങ്ങൾ നമ്മളെ അനേക പാഠങ്ങൾ പഠിപ്പിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ഈ ഒരു ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഇരിക്കുന്നതിന് മുമ്പ് ഈ ഒരു വാചകം കൂടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യു ക്യാൻ ട്രസ്റ്റ് ഗോഡ് വിത്ത് ടുമോറോ ബിക്കോസ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ യെസ്റ്റർഡേ. ഇന്ന് എനിക്കത് ധൈര്യത്തോട് പറയാൻ സാധിക്കും. ഒരു പക്ഷേ 12 വർഷം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് ഒരിക്കലും ഈ ഒരു വാക്യം പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നലെകൾ എന്നെ നടത്തിയ ദൈവം നാളെ എന്നെ നടത്താൻ ശക്തനാണ് എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ടും അത് പഠിക്കാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. തുടർന്നും എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ സഹോദരിമാരെയും ദൈവം സഹായിക്കട്ടെ. നാളെക്കുറിച്ചുള്ള ഭാരവും നാളെക്കുറിച്ചുള്ള ആകുലതകളും നമുക്ക് മാനസികമായി ഉണ്ടാകാം. എന്നാൽ നമ്മളെ കരുതുന്ന ഒരു ദൈവം നാളെയും ഇനിയുള്ള അടുത്ത വർഷങ്ങളെയും
എല്ലാം അറിയുന്ന ദൈവം, നമ്മുടെ നാളുകളെ എല്ലാം അറിയുന്ന ദൈവം ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. സങ്കീർത്തനം 139:16 വാക്യത്തില് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതിൽ ഇംഗ്ലീഷിലുള്ളതാണ് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത്. In your book were all written the days that were ordained for me. എനിക്ക് വേണ്ടി നിയമിക്കപ്പെട്ട നാളുകൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ദൈവം എന്നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. നമ്മളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാലും നമ്മളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ട്. എന്റെ കുഞ്ഞ് സഹോദരിമാര് ഞങ്ങളുടെ ടാൽമിഡിലുള്ള കുഞ്ഞുങ്ങളാണിന്ന് പാട്ട് പാടാനായിട്ട് ഇടയായിത്തരുന്നത്. അവർക്കും ഇങ്ങനെ ഒരു അവസരം നൽകിയ ഈ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് എന്നുള്ള മിനിസ്ട്രിയുടെ ഭാരവാക്കുകളോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് ഞങ്ങളെയും ഞങ്ങൾ കോയമ്പത്തൂരുള്ള ഈ പ്രവർത്തനത്തെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. അനേക ആവശ്യങ്ങൾ ഇവിടെയുണ്ട്. മെന്റേഴ്സ് ആയിട്ടുള്ള അനേകരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ പറ്റി പ്രാർത്ഥിക്കുകയും തുടർന്നും ദൈവകൃപയിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നിരുന്നു. സിസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടപ്പോ എനിക്കൊരു വാക്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്നു. സദൃശവാക്യങ്ങൾ 22:4 താഴ്മയ്ക്കും യഹോവാഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. യഹോവാഭക്തിയിൽ വളരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. യൗവന പ്രായത്തിലാണെങ്കിലും കോളേജിൽ പോയ സമയത്തൊക്കെ കർത്താവിന് വേണ്ടി നിലനിർത്താനും കർത്താവിനെ കുറിച്ച് കൂടെയുള്ള കുഞ്ഞു സഹപാഠികളോട് പറയുവാനും ചിലരെ രക്ഷയിലേക്കൊക്കെ നേടുവാനും കർത്താവ് സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സിസ്റ്ററിന്റെ സാക്ഷ്യം കേട്ടപ്പം മാതാപിതാക്കന്മാരുടെ അനുസരണയിൽ അവര് പറയുന്നതിനനുസരിച്ച് കുവൈറ്റിലൊക്കെ സമ്പന്ന രാജ്യത്താണ് ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ ജീവിക്കാൻ നമുക്കൊരു മനസ്സ് വേണം. ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മളെ ആ രീതിയിൽ തന്നെ ഉയർത്തുകയും നടത്തുകയും ചെയ്യും. കോളേജിൽ ചെന്നപ്പോൾ കോളേജിലെ റൂമിന്റെ അവസ്ഥയൊക്കെ കേട്ടു. അതാണ് അവിടുത്തെ തമിഴ്നാട്ടിലെ ഫുഡൊക്കെ നമുക്കറിയാം. ആ ഫുഡിനോടൊക്കെ ആ ഫുഡ് അങ്ങനെ കഴിക്കുക, അതിനൊക്കെ അതിനൊന്നും ഒരു മടി കൂടാതെ അതൊക്കെയും കഴിക്കാനും അവിടെയുള്ള കൂട്ടുകാരോടൊക്കെ കർത്താനെ കുറിച്ച് പറയാനൊക്കെ ദൈവം ഇടയാക്കാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം പ്രിയ സിസ്റ്ററിനും ഈ സാഹചര്യത്തിലൊക്കെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം സഹായിച്ചില്ല, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. യൗവനകാലത്തില് നമുക്ക് ബിടെക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കോഴ്സ് ഒക്കെ തിരഞ്ഞെടുത്ത് ആ രീതിയിൽ പോകാമായിരുന്നു. എന്നാൽ കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആ മിനിസ്റ്ററി ചെയ്യണമെന്നുള്ള ആഗ്രഹം, ദൈവം നമ്മുടെ ആഗ്രഹത്തെ മാനിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് നമുക്ക് സാധിപ്പിച്ചു തരും. അങ്ങനെ ആ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. ആ ഇത് കോളേജ് ബൈബിൾ കോളേജ് പോയി പഠിക്കുവാനും അവിടെയുള്ള എല്ലാ ദൈവജനത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ചെയ്യാവുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനൊക്കെ ദൈവം ഇടയാക്കി. തുടർന്ന് വിവാഹത്തോടുള്ള ബന്ധത്തിലാണേലും ആ പ്രാർത്ഥനയ്ക്കും ദൈവം തക്ക മറുപടി നൽകി തന്നു. മിനിസ്ട്രി ആയിരിക്കുന്ന തന്നെ യുവ സഹോദരനെ ദൈവം കാണിച്ചു തന്നു. അങ്ങനെ ആ മിനിസ്ട്രി ഇന്നും തുടരുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സമയം പങ്കുവെക്കാൻ സഹായിച്ചല്ലോ, അതിനായിട്ട് ഉള്ള നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഞാൻ ഈ സാക്ഷ്യം കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മെറിൻ അനുഭവം കുറച്ചൊക്കെ എന്നോട് എൻ്റെ ജീവിതത്തോടും കൂടെ സാദൃശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി. മെറിൻ ആ തൃശ്ശൂർ രഹബോത്തിൽ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞില്ല. ഞാൻ അവിടെ പോയി അവിടെ പെൺകുട്ടികൾക്ക് ബൈബിൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് മെറിൻ അവിടെ ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇവിടെ ഞാനിപ്പോൾ ഡാലസിലാണ്. ഡാലസിൽ ചെന്നപ്പോ അവിടെ ഒരാളെ കണ്ടു. ആ കുഞ്ഞ് പറഞ്ഞു, അയ്യോ ആന്റി അവിടെ രഹബോത്തിൽ വന്ന് ക്ലാസ് എടുത്ത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവം ലോകമാകമാനം നമ്മെ നടത്തുന്ന വിധങ്ങള്, അതുപോലെ മെറീനയുടെ തീരുമാനങ്ങള്, കർത്താവ് നടത്തിയ വിധങ്ങള്, അതുപോലെ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ നമ്മുടെ ആഗ്രഹങ്ങള് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാല്. ഒന്നാമത്തെ കാര്യം നമ്മള് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു വിഷയം, ഒരിക്കലും നമ്മുടെ ദൈവത്തെ നമ്മൾ സംശയിക്കാൻ പാടില്ല. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നാം ദൈവമക്കളാണെങ്കിൽ, എൻ്റെ ജീവിതത്തില്
ഇതുവരെയും ഞാനും ആ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ അതുപോലെ അല്ലെങ്കിൽ തന്നെയും ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. പോയത് നഴ്സിങ്ങിനാണ്. ചോദിച്ചതൊന്നും കർത്താവ് എനിക്ക് തന്നില്ല, പക്ഷെ തന്നതെല്ലാം വളരെ അനുഗ്രഹമായിരുന്നു. അത് നമ്പർ വൺ. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാ നഴ്സിങ്ങിന് പോയതിൻ്റെ ഒരു കാരണം, അന്നത്തെ കാലത്ത് 1950s നഴ്സുമാരെ ആരും കല്യാണം കഴിക്കൂല. അപ്പൊ എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരുവിധം തർക്കേടില്ലാത്ത ഭവനം ആയതുകൊണ്ട് കല്യാണം 10, 18, 19 വയസ്സാകുമ്പോൾ 4 പെൺമക്കളാണ്, 5 ആണുങ്ങൾ, 9 മക്കള്. അമ്മയ്ക്ക് വേഗം കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വന്നത് എനിക്ക് കല്യാണം വേണ്ട, കല്യാണം കഴിക്കാതെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ നഴ്സിങ്ങിന് പോയി ഒരു വിധത്തിൽ അഡ്മിഷൻ കിട്ടിയ വീട്ടിൽ വളരെ എതിർപ്പോടുകൂടിയാണ് പോയത്. ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് പോയത്. അത് കഴിഞ്ഞതിന് മുമ്പേ കല്യാണം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു സുവിശേഷകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഓർത്തു സുവിശേഷകനുമായിട്ട് കല്യാണം കഴിച്ചാൽ പോയി സുവിശേഷ വേല ചെയ്യാം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കിട്ടിയത് ഒരു ദൈവമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ബ്രദറുകാരനായിരുന്നു, ബ്രദർ ആൻഡ് ഫാമിലി ജനിച്ച. അന്നൊന്നും ലോകം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടില് നല്ല ആത്മീയ അന്തരീക്ഷം, തിരുവല്ല മെഡിക്കൽ മിഷനിൽ അതിനേക്കാൾ നല്ല അന്തരീക്ഷം. അത് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ച ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അത് ഞാൻ ഓർത്ത് എന്തുകൊണ്ട് ദൈവം എനിക്ക് അങ്ങനെ തന്നു. ഞാൻ സുവിശേഷന് ചോദിച്ചു, പക്ഷെ അതിന്റെ ഉത്തരം പിന്നീട് 50 വർഷത്തെ എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാനത് മനസ്സിലാക്കിയെടുത്തു. കാരണം ദൈവം നമ്മുടെ കാര്യങ്ങൾ, കൊച്ചു പറഞ്ഞതുപോലെ തന്നെ ദൈവമാണ് നമ്മെ നിയന്ത്രിക്കുന്നതെന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. കാരണം ഞാനൊരു സുവിശേഷനെ കല്യാണം കഴിഞ്ഞ് ഞാനൊരു മൾട്ടി ടാലന്റഡ് ഗേൾ ആയിരുന്നു. ചെറുപ്പം മുതലേ പാടാനും ആടാനും എല്ലാത്തിനും പഠിക്കാനും ഒക്കെ മിടുക്കി. ഒരു സുവിശേഷനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ നെഗളിച്ച് ആകാശത്തൂടെ പറന്നു നടന്നേനെ. കാരണം സുവിശേഷന്റെ കൂടെ പോയി എനിക്ക് പാടാൻ അറിയാം, പ്രസംഗിക്കാൻ അറിയാം, ഞാൻ ലേഖനം എഴുതാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ഉള്ളില് അങ്ങനെ ഒരു നെഗളം വരാനിടയുണ്ടായിരുന്നു. അപ്പൊ കർത്താവ് ആഗ്രഹിച്ചത് എന്താ, എന്നെ താഴ്ത്തി സമർപ്പിച്ച് ഒരു അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ സുശേഷനല്ലേ ചോദിച്ചത്, നീ എന്തിനാ എനിക്ക് ഇങ്ങനെ തന്നെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സാധാരണ കാറുകളും സൈക്കിളുകളും ഒക്കെ പാർട്സ് അസംബിൾ ചെയ്തല്ലേ ഉണ്ടാക്കുന്നെ, അവനൊരു സുശേഷനാക്കി നീ എടുത്തോളാം. അങ്ങനെയാണ് എനിക്ക് ഒരു ഉത്തരം കിട്ടിയത്. ഞാനൊട്ട് ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ് കേട്ടോ, ഞങ്ങളുടെ ജീവിതം കണ്ട എല്ലാം അടിപൊളി ജീവിതം, കാണാൻ സുന്ദരനാണ്. പുള്ളിക്കാരന് ആത്മീയ ജീവിതത്തിൽ ഒരു അനുഭവമില്ല, രക്ഷിക്കപ്പെട്ടിട്ടില്ല. അത് ഓർക്കും പറയാമല്ലോ. അപ്പൊ ഞാൻ എന്താ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ആത്മീയമായിട്ട് നല്ലവളാണെന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ അന്നും ഉണ്ട്. എന്നാലും കണ്ണുനീര്, ഞാൻ കർത്തസന്നിൽ ഒഴിച്ച കണ്ണുനീരിന് ഞാൻ നിങ്ങളോട് എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. കല്യാണത്തിന്റെ ആദ്യ രാത്രിയിൽ എന്റെ സാധാരണ നമ്മള് ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുമല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ആദ്യം കേട്ടത് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ ആത്മീയമായിട്ട് അങ്ങേയറ്റത്തെ നിലയിൽ ജനിച്ചു വളർന്ന് വീട്ടിൽ നിന്ന് നല്ല അടിസ്ഥാനം, തിരുവല്ലയിൽ നല്ല അടിസ്ഥാനം കിട്ടി, അവിടുന്ന് പുറത്തിറങ്ങി കല്യാണം കഴിച്ച് എനിക്ക് അനുഭവം ആയത് നിങ്ങ മോളുടെ ജീവിതത്തെക്കാൾ വേറൊരു അനുഭവമാണ്. സമുദ്രത്തിലേക്ക് എന്നെ വലിച്ച നീന്താൻ അറിയാൻ പാടില്ലാത്ത ഒരു കുഞ്ഞനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, മുങ്ങിത്താണു പോവില്ലേ? അവിടെ എന്നെ കൈ പിടിച്ച് ഉയർത്തത് കർത്താവായിരുന്നു. കാരണം അന്ന് ഞാൻ കണ്ണുനീര് ഒഴിക്കാൻ തുടങ്ങി. മനസ്സിലായി? ഞാൻ ഒരു മനുഷ്യരോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയാ ബുദ്ധി എനിക്ക് വന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പുറത്ത് കാണുമ്പോ ഞങ്ങൾ രണ്ടുപേരും നടക്കുക, ആങ്ങളും പെങ്ങളും പോലെ ഇരിക്കുന്നു, നല്ല സൗന്ദര്യം, നല്ല ഇത്, നല്ലതാ, എല്ലാം നല്ലത്. പക്ഷെ എൻ്റെ ഉള്ളിനകത്ത് ഒന്നുമില്ല, ഇരുട്ടായിരുന്നു. കണ്ണുനീർ കൊണ്ട് മറിയ കർത്താവിന്റെ കാല് കഴിയതുപോലെ തന്നെ ഞാനും കണ്ണുനീരുണ്ട്. പക്ഷേ ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല, എൻ്റെ അമ്മ അറിഞ്ഞില്ല, സഹോദരങ്ങൾ അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. പുറത്തു വരുമ്പോ വളരെ സന്തോഷം. പക്ഷേ ഐ ടുക്ക് എ ഡിസിഷൻ, ഐ വിൽ നെവർ കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്. പക്ഷെ പുള്ളിക്ക് ചീത്ത സ്വഭാവം ഒന്നും ഇല്ലായിരുന്നു, പുള്ളി ആഡംബര പ്രിയ, ഐ ഡിഡ്ന്റ് വാണ്ട്, ഭക്ഷണം പ്രിയ. അതും അപ്പം ഞാൻ ചിലപ്പോൾ പറയും അതിഭക്ഷണം പാപമാണെന്ന്. അപ്പൊ പുള്ളിക്കാരൻ കൂട്ടുകാരുടെ എനിക്കൊരു ഭാര്യയെ കിട്ടി, ഭക്ഷണം കഴിക്കുന്ന പോലും പാപമാണ്, പുള്ളി കളിയാക്കുന്നതാണ്.
പക്ഷേ നിങ്ങൾക്കറിയാമോ, ഞാൻ വളരെയധികം കരഞ്ഞതിന്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവ് നല്ലൊരു സുശേഷൻ എന്ന് പറഞ്ഞ സുശേഷനേക്കാൾ നല്ലൊരു മനുഷ്യനായി തീർന്നു. കാരണം ഇതെനിക്ക് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ, പക്ഷെ തന്റെ പ്രവൃത്തി, ഞങ്ങൾ 1976 അമേരിക്കയിൽ വന്നു. അമേരിക്ക ബേബി മാത്യൂസ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരില്ല. പുള്ളിക്കാരന്റെ സ്നേഹം, പുള്ളിക്കാരന്റെ കൊടുക്കാനുള്ള ആ മനസ്സ്, എല്ലാം പുള്ളിക്കാരനെ ദൈവം ആ വിധത്തിൽ രൂപാന്തരപ്പെടുത്തിയെടുത്തു. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചത് സുവിശേഷനാണ്, സുവിശേഷം പറഞ്ഞ് നടക്കും. നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ഒരു പക്ഷെ ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ല എന്ന് വരാം, മെറിന് ആഗ്രഹിച്ചത് കിട്ടി. എൻ്റെ ജീവിതത്തില് അങ്ങനെ വരുമ്പോൾ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തില് വിവാഹ ജീവിതം വളരെ കഠിനമായ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. കാരണം ആ കൈപ്പേറി എന്നെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്യുന്നതല്ല അല്ല, പക്ഷെ ഒരു വിവാഹ ജീവിതത്തില് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, ഇപ്പൊ പുള്ളി പോയി ഒരു പട്ടുസാരി മേടിച്ചുകൊണ്ട് തരും, കാഞ്ചീപുരം സാരി, ഞാൻ കശുവ സാരി ഉടുത്തിട്ടേ ഇല്ല. കാരണം എൻ്റെ അപ്പന് തുണിക്കട ഉണ്ടായിരുന്നു, നല്ല സാരി ഒന്നും നല്ല കളറും അങ്ങനെയാണോന്ന് ഞങ്ങൾ ധരിച്ചിട്ടില്ല. അപ്പൊ എന്നെ കഴുതാന്നാ വിളിച്ചിരുന്നത്, സ്നേഹത്തോടെ. കഴുതാന്ന് പറഞ്ഞ ഈ കഴുത, എത്രയോ ആണുങ്ങളാണ് ഒരു തുണി പോലും മേടിച്ചോ, ഇതിന്റെ ഒരു നല്ല സാരി മേടിച്ചോട്ടോ, അത് കുറ്റം. പക്ഷെ എൻ്റെ വിചാരം എന്താണോ, അയ്യോ ആഡംബരം നല്ലതല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പിന്നീട് പിൽക്കാലത്ത് എൻ്റെ ഹസ്ബൻഡ് അത് മനസ്സിലായി. അവർ ഒരുപാട് കാര്യങ്ങളില് പിന്നെയും ഞാൻ മനസ്സിലായി. എൻ്റെ ഭർത്താവ് 50 years പുള്ളി മരിച്ചു കിടക്കുമ്പോ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്തിനാന്നറിയാമോ, ആ പുള്ളിക്കാരന്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചത് എന്നെ മോൾഡ് ചെയ്യാനായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. മനസ്സിലായോ, എന്നെ മോൾഡ് ചെയ്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു കർത്താവിന്റെ വേല ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു സുവിശേഷന്റെ ഭാര്യ അയക്കുന്നതിനേക്കാൾ എന്നെ മോൾഡ് ചെയ്യാൻ കർത്താവ് ഉപയോഗിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗരമാരെ, നമ്മുടെ എല്ലാ ജീവിതത്തിലും ആരും നമ്മൾ ഒരാളെ നോക്കി ഓ എനിക്ക് അതുപോലെ ആവണമെന്ന് വിചാരിക്കണ്ട. വി ആർ യുണീക്ക്. എന്നെ മാത്രം, എൽസി എന്ന പേരുള്ള എന്നെ മാത്രമേ ഈ ലോകത്തിൽ കർത്താവ് സൃഷ്ടിച്ചിട്ടുള്ളൂ, വേറൊരു സ്ത്രീയെ സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതം എൻ്റെ ജനനം മുതൽ യിർമ്യാവിനോട് പറഞ്ഞത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉദരാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടു, എന്നെ തിരഞ്ഞെടുത്തു, എന്നെ ശുദ്ധീകരിച്ചു. അതിന്നും 85 years കഴിഞ്ഞ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോഴും എനിക്ക് നല്ല ധൈര്യമുണ്ട്. കർത്താവ് എന്നെ ഈ രൂപത്തിലാകെ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ വിചാരിച്ച 65 years കഴിഞ്ഞ് ഒന്നും ജീവിക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ 65-ാമത്തെ വയസ്സിൽ മരിച്ചിരുന്നെങ്കിൽ വെറും കൈയോടെ എൻ്റെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നേനെ. ഇപ്പൊ എൻ്റെ ആഗ്രഹം എന്താ, എല്ലാവരും പറയാം എനിക്കൊരു കതിര് വേണം, രൂത്തിനെ പോലെ. ഞാൻ പറയാം എനിക്ക് കതിര് വേണം, എനിക്ക് കറ്റകളുമായിട്ട് കർത്താവിന്റെ മുമ്പിൽ നിൽക്കണം. സൗരിമാരെ, നാം കർത്താവിന്റെ മുമ്പിൽ പ്രതിഫലത്തിനായിട്ട് നിൽക്കുമ്പോൾ കറ്റയുമായി നിൽക്കണം. കതിരല്ല വേണ്ടത്, കറ്റയാണ് നമുക്ക് വേണ്ടത്. അതിനുള്ള സാഹചര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നീ ഭവനത്തിൽ വിചാരിക്കാം, ഈ കൊച്ചു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അതൊന്നും വേണ്ടായിരിക്കും, അതൊന്നും നമുക്ക് കമ്പയർ ചെയ്യണ്ട. ഏത് സാഹചര്യമാണോ കർത്താവ് തരുന്നത് അത് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ കറ്റ കൊണ്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലാം. ഇതാണ് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചത്. നല്ല കാര്യമാണ് കൊച്ചു കുവൈറ്റിൽ ജനിച്ചു, പിന്നെ ആ എന്താ ഇലന്തൂരൊക്കെ പോയി, അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ദൈവം നടത്തിയ വഴികള്, കൊച്ചു പറഞ്ഞതൊക്കെ എന്നെ നടത്തിയ വഴി. ഞാൻ അങ്കമാലിയിൽ ഒരു കുഗ്രാമത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്, ഒരു കുഗ്രാമത്തില്. ആ ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഞാൻ അമേരിക്കയിൽ ഇരിക്കുന്നത് ഞാൻ പോകുന്ന പാതകളെല്ലാം കല്ലും മുള്ളും കുഴിയും ഒക്കെ നിറഞ്ഞതാണ്. മനുഷ്യരുടെ മുമ്പാകെ അനുഗ്രഹിക്കപ്പെട്ട വളരെ സമ്പൽ സമ്മർദ്ദം, എല്ലാം ജോലിയുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ആരംഭത്തിൽ ഇവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പരിശോധന ചോദിച്ചു മേടിച്ചതാണ്. കർത്താവെ, ഭർത്താവുണ്ട്, മക്കളുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ നോർത്ത് ഇന്ത്യ ചെന്ന സ്ഥലത്ത് ഒരു ആരാധനയില്ലാത്ത സ്ഥലത്ത് ചെന്നുകൂടിയത് ഞാൻ അന്നേരം പെട്ടെന്ന് പറഞ്ഞു, കർത്താവെ ഞാൻ നിന്റെ മകളല്ലേ, ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറഞ്ഞു, എനിക്കൊരു കഷ്ടമില്ലല്ലോ, ഞാൻ നിന്റെ മകളാണെങ്കിൽ എനിക്ക് കഷ്ടം തരാൻ ഞാൻ പ്രാർത്ഥിച്ചു. കഷ്ടം തന്നു, ചെറിയ കഷ്ടം. വേദത്തിൽ എത്ര പ്രോമിസസ് ഉണ്ടോ, വാക്തങ്ങളുണ്ടോ, അതൊക്കെ ഞാൻ എൻ്റെ അനുഭവമാക്കി തീർത്തെടുത്തു ഓരോ പരിശോധനയിൽ. ആ ഓരോ പരിശോധന ഭർത്താവിനോട് ഷെയർ ചെയ്ത് ഭർത്താവിന് അത് അനുഗ്രഹമായി തീർന്നു. ഒരു വിശ്വാസമില്ലാത്ത ഭർത്താവ് ആസ്താൻ നല്ലൊരു വിശ്വാസിയായി തീർന്നു.
ആദ്യത്തെ പരിശോധനയില് ഞാൻ എടുത്തത് യെശയ്യാ 41:10 ഭയപ്പെടേണ്ട ആ ഒരു വാക്യത്തിൽ 7 പ്രോമിസസ് ഉണ്ട്. എന്റെ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾക്കിത് വിശ്വാസം ഉണ്ടോ? ആ പുള്ളിക്ക് എന്താ അറിയാം, ആ വാക്തത്വം അറിഞ്ഞോടോ ഒന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു കൈവയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ വാക്തത്വത്തിന് കൈവച്ച് മുട്ടുമെന്ന് എന്ന് ഞാനാ പ്രാർത്ഥിച്ചത്. ആ പരിശോധന എന്താ വെയിലത്ത് മഞ്ഞ് പോലെ ഉരുകി അങ്ങ് പോയി. ഇപ്പൊ പുള്ളിക്കാരനകത്ത് വിശ്വാസമായി പ്രാർത്ഥന. അങ്ങനെ ഓരോ പ്രാർത്ഥനയിലും കിട്ടിയ വാക്തത്വങ്ങള്, രണ്ട് വാക്തത്വം ഞാൻ ഈയിടെ എല്ലാരോടും പറയാനുള്ള രണ്ട് മെയിൻ വാക്തത്വമാണ് ഞാൻ ഇപ്പൊ പിടിച്ചോണ്ടിരിക്കുന്നത്. അത് നമ്പർ 1. നമ്പർ 2 യെശയ്യാ 43:1-2 വാക്യം. അവിടെ യാക്കോബേ ഇസ്രായേലേ എന്ന് പറഞ്ഞിടത്ത് എന്റെ പേര് വെച്ചാണ് ഞാൻ വായിക്കുന്നത്. എൽസി, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ, നദിയിൽ കൂടെ കടന്നാൽ, തീയിൽ കൂടെ പോയാൽ, ആദ്യം വെള്ളമായിരിക്കും, പിന്നെ നദിയായിരിക്കും, പിന്നെ തീയായിരിക്കും, ആ കൂടെ എല്ലാം എന്നെ കർത്താവ് കടത്തി വിട്ടു. പക്ഷെ ഞാൻ ഇന്നതാ യോ പറഞ്ഞതുപോലെ നീ എന്നെ പരിശോധിച്ച ഞാൻ പൊന്നുപോലെ പുറത്തു വരും. അപ്പൊ തീയിൽ കൂടെ ഇരുന്ന് എന്തിനാ പൊന്നുപോലെ പുറത്തു വരാൻ? ഇപ്പൊ സഹോദരിമാരെ, എനിക്ക് പറയാൻ ഒരുപാട് സാക്ഷ്യമുണ്ട്. മോള് പറഞ്ഞതുപോലെ മോളുടെ സാക്ഷ്യം അത് ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ ഓരോ നമ്മൾ ഓഹോ മെറിനെ പോലെ എനിക്കാണോന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾ ആരായിരിക്കുന്നോ ഇന്ന് ഈ സഹോദരിമാരെല്ലാവരും ആരായിരിക്കുന്നോ ദൈവഹിതത്താലാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ യെരെമ്യാവിനോട് പറഞ്ഞതുപോലെ നിന്നെ ഞാൻ സൃഷ്ടിച്ചപ്പോൾ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു, നിന്നെ തിരഞ്ഞെടുത്തു ശ്വാസൻ, ദൻ ശുദ്ധീകരിച്ചു, നീ എൻ്റെ കൂടെ നിൽക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഡിവോഴ്സ് ചെയ്യാമായിരുന്നു, ഞാൻ പറഞ്ഞു നോ, നോ ഡിവോഴ്സ്. ആത്മഹത്യയുള്ള പ്രേരണ എനിക്കുണ്ടായി, നോ. അവിടെയൊക്കെ കർത്താവ് എന്നെ താങ്ങി നടത്തി. ഇപ്പൊ പരസ്യമായ ജീവിതത്തിൽ നോക്കുമ്പോ എൻ്റെ വീട്ടിലെ 9 മക്കൾ ആദ്യമായിട്ട് പുറത്തു പോയത് ഞാനാണ്, നേഴ്സായിരുന്നു ഞാനാണ്, നോർത്ത് ഇന്ത്യ പോയത് ഞാനാണ്, അമേരിക്ക പോയത് ഞാനാണ്, പണക്കാരി ഞാനാണ്, ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ അതല്ല, എൻ്റെ കർത്താവിന്റെ കയ്യിൽ ഒരു ഇണങ്ങിയ പാത്രം. എനിക്ക് ഇന്ന് പറയാനും ഞാൻ ഐ എം ഓൺലി എ ക്ലേ, യു ആർ മൈ പോട്ടർ, ടേക്ക് മീ ആൻഡ് യൂസ് മീ. That's all. വാക്ക് തന്നു. സ്തോത്രം ദൈവനാമത്തിന് മഹത്വം. ക്രിസ്ത്യാനി പറഞ്ഞത് നമ്മളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അല്ലേ? അതെ, ഓരോരുത്തരെയും പേർ ചൊല്ലി നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത്. ഇസ്രായേലിനോടാ പറയുന്നെങ്കിലും ആന്റി പറഞ്ഞ പോലെ എന്നെ എന്നുള്ള ഓർക്കുമ്പോ എന്റെ പേരാണ് അവിടെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. വായിക്കും. ഓ, പ്രാർത്ഥനയിലേക്ക് പോകാല്ലേ ആന്റി? ഡാർലി ആന്റി. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 43-ാമത്തെ മീറ്റിംഗ് ഇത്രയും അനുഗ്രഹമായി നടക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ 42 പേരും ഇപ്പൊ 43 സഹോദരിമാരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ ദൈവം അവരെ കൈക്ക് പിടിച്ച് നടത്തിയത്, ഓരോ തീരുമാനഘട്ടത്തിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാന് ദൈവം അവരെ ബലപ്പെടുത്തിയ വിധങ്ങളെ കുറിച്ചും, പല രീതിയിലുള്ള കഷ്ടതകൾ കൂടിയും പ്രയാസങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ദൈവം അവർക്ക് തുണയായിരുന്നു, അവരെ നടത്തിയെന്ന് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് ഇടയാക്കി തീർത്തു. നമ്മൾ തുടർന്നും അവർക്ക് ഓരോരുത്തർക്കായിട്ടും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൂടുതൽ കർത്താവിന് പ്രയോജനമുള്ള മക്കളായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും നമ്മളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാന്, നമ്മളെ ഒന്ന് പിന്നോട്ട് ചിന്തിച്ചു നോക്കുവാനും, തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് മാറ്റി നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് വളരെ ഭംഗിയായ രീതിയിൽ ക്രമമായി ലീഡ് ചെയ്യുവാനായിട്ട് സിസ്റ്റർ ലിസി സാജുവിന് ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ട്രിവാൻഡ്രത്ത് ശുശ്രൂഷ ദൈവവേലയിലായിരിക്കുന്ന അവരെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുവാനും അവരുടെ വേലകളെ ഓർത്ത്, അവരുടെ സഭയെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഇന്ന് ഓപ്പണിംഗ് പ്രെയർ ചെയ്ത ഷേർലി സിസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ബോംബെയിലും കർത്താവിന്റെ വേലയിലായിരിക്കുന്ന മകളെയും അവിടുന്ന് കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയ മക്കൾ, നല്ല അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പാട്ടുകൾ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയാക്കി. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അതേപോലെ ജീവിക്കുന്നവർ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ജീവിപ്പാനും നമ്മൾക്ക് ഇടയാകട്ടെ. അങ്ങനത്തെ പാട്ടുകൾ കേട്ട്
നമുക്ക് സന്തോഷിപ്പാൻ ഇടയാക്കി. ഗ്ലോറിയ, ഗ്ലോറി, റെൻസി, ജഷീബ അവരെ കുടുംബം അവരെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി ജീവിക്കാനും ദൈവം കൊടുത്തിരിക്കുന്ന കൃപകള് കൂടുതൽ ദൈവനാമമൗത്വത്തിനായിട്ട് ഉപയോഗിക്കാനും ദൈവം കൃപ ചെയ്യട്ടെ. കൂടാതെ ഇന്നത്തെ ടെസ്റ്റിമണി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി കേൾക്കുവാനായിട്ട് മരീന സിസ്റ്ററിൽ നിന്ന് ഇടയാക്കി. ഞാൻ പറയുവാണെങ്കിൽ ആ മാതാപിതാക്കള് എല്ലാ കാര്യങ്ങളും ഏത് ഉള്ളത് കൊണ്ട് തൃപ്തിയായി ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ മാതാപിതാക്കൾക്ക് നാം പ്രത്യേകം അവരെ ഓർത്ത് സ്തുതിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും മക്കളെ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കുവാനും ആ മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അതേപോലെ നല്ലൊരു തീരുമാനം ദൈവവേല, ശ്രേഷ്ഠമായ ആ വേല, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വേലയാണ് സുവിശേഷ വേല. ആ വേല തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം ആ സിസ്റ്ററെ ബലപ്പെടുത്തി. അത് വളരെ ഒരു നല്ല തീരുമാനം എടുക്കുവാനും അതിനുശേഷം അവിടെ കോയമ്പത്തൂരിന്റെ പ്രദേശങ്ങളിൽ ടാൽമിഡ് ഹൗസ് ആരംഭിച്ച് ആ നിറയെ മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനും അവരെ പഠിപ്പിക്കുവാനും ഒക്കെ ദൈവം അവരുടെ ശുശ്രൂഷകളെ എല്ലാം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടാതെ വിവാഹം കഴിച്ചു വന്ന ഭവനത്തിലെ ആ അമ്മയുടെ പ്രാർത്ഥന അതും വളരെ എടുത്തു പറഞ്ഞു സിസ്റ്റർ. അതും വളരെ നമുക്ക് സന്തോഷമായിട്ടുണ്ട്, അനുഗ്രഹമായിട്ടുണ്ട്. അവരുടെ തുടർന്നുള്ള എല്ലാ സുവിശേഷ വേലയും കുടുംബമായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്ക് ആ വിഷയങ്ങളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പാനറ്റ് ഫോർ ദി ലിവിംഗ് ബേർഡ് ലവ് ഈച്ച് അദർ ഗ്രൂപ്പില് ഇങ്ങനെ ഒരു അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഓർത്ത് സ്തോത്രം. എൽസി ആന്റിയുടെ സാക്ഷ്യം വളരെ പ്രചോദനമുള്ള ഒന്നായിരുന്നു. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു ജോൺ ചാപ്റ്റർ 15, ഫലം കായ്ക്കുക മാത്രമല്ല, അധികം ഫലം കായ്ക്കുകയല്ല, വളരെ ഫലം കായ്ക്കുന്ന ഒരു ആന്റി. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം എടുത്ത് ഉപയോഗിച്ചു ആന്റിയുടെ ആ പ്രാർത്ഥനയാണ്. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന മാത്രമാണ് അതിന്റെ പിൻഫലം. അത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തില് അധികം ഫലം, വളരെ ഫലം കായ്ച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും ഏത് സിറ്റുവേഷനിൽ വന്നാലും ഒരിക്കലും നാം വന്ന് പിന്നോക്കം പോകാതെ ദൈവവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാനായിട്ട് ഇടയാക്കി സ്തോത്രം. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവേ, സ്തോത്രം, സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ആ കൃപാസനത്തിനോട് അടുത്തു വന്നിരിക്കുന്നു. കർത്താവേ, ഇത്രയും സമയം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവേ, അവിടുന്ന് എത്ര നല്ലവനാണെന്ന് ഞങ്ങൾക്ക് രുചിച്ചറിയുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു. അതുകൂടാതെ പല സഹോദരിമാരിൽ നിന്നും കർത്താവിനെ രുചിച്ചറിഞ്ഞ വിധങ്ങളെ ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാക്കി തീർത്തു. അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഓപ്പണിംഗ് പ്രേയർ ചെയ്ത ഷേർലി ആന്റി സിസ്റ്ററിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ആത്മീയ ശുശ്രൂഷകളിൽ കൂടുതൽ പ്രയോജനമുള്ളവരായി കാണുവാൻ ഇടയാക്കണമേ കർത്താവേ. അതേപോലെ പാട്ടുപാടിയ മക്കളെ നാലുപേരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന ആ ടാലന്റുകൾ കർത്താവിന്റെ നാമമൗത്വത്തിനായിട്ട് തുടർന്ന് ഉപയോഗിക്കാനായിട്ട് അവരെ അവിടുന്ന് ഇടയാക്കണമേ കർത്താവെ. മെറീന സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് നല്ല തീരുമാനങ്ങൾ എടുത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട്, ആ ശ്രേഷ്ഠമായ വേല ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുത്തല്ലോ, അതിനായി സ്തോത്രം. അവർ ചെയ്യുന്ന കോയമ്പത്തൂരിന്റെ പ്രദേശങ്ങളിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും അവിടുന്ന് അനുഗ്രഹമാക്കി തീർക്കണമേ. ടാൽമിഡ്സ് ഹൗസിന്റെ പ്രവർത്തനങ്ങളും അതിന് പലവിധമായ ആവശ്യങ്ങളും ഉണ്ട്. കർത്താവെ, പഠിപ്പിക്കുവാൻ ആൾക്കാരെയും ആ ശുശ്രൂഷകളിൽ ഹെൽപ്പ് ചെയ്യുവാനും അങ്ങനെ പല രീതിയിൽ കർത്താവെ പലരും അതിന് മുന്നോട്ട് വരുവാൻ തക്കവണ്ണം ആ പ്രവർത്തനം ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. അവരെയും കുടുംബമായിട്ട് മക്കളെയും ബ്രദറെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പേരൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹർത്താവെ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ ഹർത്താവെ. അതേപോലെ പാനത്ത് ഫോർ ദ ലിവിംഗ് ബേർഡ് ലവ് ഈച്ച് അദർ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലെ എല്ലാ പ്രവർത്തനങ്ങളും
ഏറ്റവും അനുഗ്രഹമായി തിരുവാന്തക്കോണം അവിടുന്ന് സഹായിക്കണമേ. എൽസി ആന്റിയെ അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു കർത്താവെ. ദൈവമേ, അവിടെ നിന്ന് കൊടുത്ത കൃപകളൊന്നു മാത്രമാണ് ആ പ്രാർത്ഥനയാല് ചോദിച്ചു വാങ്ങി. അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവം ഇത്രയും അനുഗ്രഹമായി ജീവിപ്പാൻ തക്കോണം ദൈവം കൃപ ചെയ്തു. അതിനായിട്ട് സ്തോത്രം. വളരെ ഫലം കായ്ച്ചുകൊണ്ട് ഈ വാർദ്ധക്യത്തില് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം. തുടർന്നും കൂടുതലായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ ഒന്നും മാത്രമല്ല, തന്നെ താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ആന്റിയെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയാക്കി സ്തോത്രം. തുടർന്നു ആന്റിയെയും മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഷീബ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭർത്താവെ, പലവിധമായ അസുഖങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. കടന്നുപോയി അതിൽ നിന്നെല്ലാം കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം. തുടർന്നും കൂടുതലായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ സഹോദരിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവെ, ഇത്രയും സമയം കർത്താവിന് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കോണ എല്ലാവരെയും അവിടെ നിന്ന് സഹായിച്ചില്ല സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തിരുവാന്തക്കോണം അവിടെ നിന്ന് ഇടയാക്കണമേ. ഈ പ്രോഗ്രാമുകളെല്ലാം തയ്യാറാക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അളയെ ഓർത്ത്, ജോഷിയെ ഓർത്ത്, എല്ലാവരെയും അവിടുത്തെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. കൂടെ ഇരുന്ന് സഹായിക്കണമേ ഭർത്താവെ. ഞങ്ങൾക്ക് കൂടുതലായി ഞങ്ങൾ കേട്ട പോലെ അധികം ഫലം, വളരെ ഫലം കായ്ച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം അവിടെ നിന്ന് ഇടയാക്കണമേ. അവിടെ നിന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം. പ്രാർത്ഥനാ ശബ്ദം അവിടെ നിന്ന് കേട്ടിരിക്കുന്നതോർത്ത് സ്തോത്രം. എല്ലാം വാഴ്ത്തപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ.